ഹാലേലൂയ. പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു, 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 വാഴ്ത്തുന്നു കർത്താവേ. ഈ രാത്രിയിൽ ഹാലേലൂയ അവിടുത്തെ സന്നിധിയിലേക്ക് കടന്നു വരുവാൻ ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങിടയാക്കി തന്ന വലിയേറിയ കൃപയോർത്ത, കരുണയോർത്ത ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു. ഹാലേലൂയ. സ്വർഗീയ പിതാവേ, നീ മഹത്വമുള്ളവൻ, ഉന്നതൻ, പരിശുദ്ധൻ, നിത്യൻ. ഇത്ര വലിയ രക്ഷ ഞങ്ങൾക്ക് തന്നതിനെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം. അങ്ങയുടെ പാതപീഠത്തിലേക്ക് ഇത് രാത്രി കടന്നു വരുവാൻ തന്ന കൃപകൾക്കായിട്ട് സ്തോത്രം. ഒരു പകൽക്കാലം ഞങ്ങളെ വിട്ട് കടന്നു കർത്താവേ. അവിടെ ഞങ്ങളെ കരുതി കാത്തു പരിപാലിച്ചല്ലോ കർത്താവേ. ഇന്ന് രാത്രി നടക്കുന്ന മീറ്റിംഗിനെ അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുക. പരിശുദ്ധാത്മാവിന്റെ പൂർണ്ണ നിയന്ത്രണത്തിൽ ഹൈ പരങ്ങ് സഹായിക്കണമേ കർത്താവേ. ഞങ്ങളുടെ ദാസ്യക്കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് വചനമാടി നിൽക്കുമ്പോൾ പ്രാഗൽഭ്യത്തെ കൊടുത്ത ദൈവക്രൂപയുടെ നിറ ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. പരിശുദ്ധാത്മാവിന്റെ നിയോഗം അനുസരിച്ചുള്ള ദൂതുകൾ സംസാരിപ്പാൻ തക്കവണ്ണ ഓരോ ഹൃദയങ്ങൾക്കും കർത്താവേ ആളുകളുടെ ആവശ്യങ്ങൾക്ക് അനുസരിച്ച് നീ അറിഞ്ഞ് നൽകുന്ന ദൈവമായിരിക്കാൻ സ്തോത്രം. ഇന്ന് രാത്രി പരിശുദ്ധാത്മ ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ബന്ധനങ്ങൾ അഴിയണം, കെട്ടുകൾ തകരപ്പെടണം കർത്താവേ. വിടുതലുകൾ പ്രാപിപ്പാതൊക്കെ അവിടുന്ന് സഹായിക്കണമേ. പരിശുദ്ധാത്മാവിന്റെ ശക്തി അവിടുന്ന് വ്യാപരിച്ചാട്ട് കർത്താവേ. അവിടെ താഴ്ത്തി ഏൽപ്പിക്കാത്ത എല്ലാവരെയും അവിടുന്ന് നിയന്ത്രിക്കണം. കൃപ കൂടിയിരിക്കണം കർത്താവേ. ഇന്റർനെറ്റിനെയും എല്ലാ മാധ്യമങ്ങളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സകല വിശപ്പിനിൽ വിടുവിച്ചാട്ടു യേശുവിന്റെ നാമത്തിൽ തന്നെ. ഇന്ന് രാത്രികാലം ദൈവത്തിനകലേക്ക് ഏൽപ്പിക്കുക. തുടർന്ന നിമിഷങ്ങൾ ഒരു പാട്ടുപാടി മുഖത്തുപ്പെടുത്താം, ആരാധിക്കാം. സ്തോത്രം ജോസ് നമ്മുടെ കൂടെ ഉണ്ട്. രാത്രികാലം ഒരുമിച്ച് ചേർന്ന് പാടി ദൈവത്തെ മുഖത്തുപ്പെടുത്താം. സ്തോത്രം. ദൈവത്തിൻ പുത്രനാ യേശു ഭോജാതനാ, സ്നേഹിപ്പാൻ ക്ഷമിപ്പാൻ, സൗഖ്യം നൽകിയിടുവാൻ, ജീവിച്ചു മരിച്ചവൻ എന്നെ രക്ഷിപ്പാനാ, ഇന്നും ജീവിക്കുന്നവനെന്നെ കാരുതാ. ദൈവത്തിൻ പുത്രനാ യേശു ഭോജാതനാ, സ്നേഹിപ്പാൻ ക്ഷമിപ്പാൻ, സൗഖ്യം നൽകിയിടുവാൻ, ജീവിച്ചു മരിച്ചവൻ എന്നെ രക്ഷിപ്പാനാ, ഇന്നും ജീവിക്കുന്നവൻ എന്നെ കാരുതാ. താൻ വാഴുകയാകുലമില്ല നാളെയില്ല, ഭീതിയില്ല ഭാവിയില്ല, തൻ കയ്യിലൊന്നോർത്ത ഭാവിയെല്ലാം തൻ
താൻ വാഴുകയാൽ
നമ്മുടെ കർത്താവ് ജീവിക്കുന്നു, നമ്മുടെ കർത്താവ് നമുക്ക് ജീവിക്കുന്നു, നമ്മുടെ പ്രത്യാശ. ഹല്ലേലൂയ, അതുകൊണ്ട് നാം ജീവിക്കുന്നത്. പ്രൈസ് ലോർഡ്. ആദി വേണ്ട. ഹല്ലേലൂയ. അതേ ആശ്രയദേവാൻ തൻ കരങ്ങൾ പിൻപിലുണ്ട്. ഹല്ലേലൂയ. ഇവിടെ ഹല്ലേലൂയ, അതേ ദോഷമായി ഒന്നും ചെയ്യുകയില്ല, താഴെ നമ്മോട് ചെയ്യുകയില്ല. അത് നമ്മുടെ ധൈര്യമാണ്. ഇന്ന് രാത്രികാലം ഹല്ലേലൂയ, ആ പ്രത്യാശയുള്ളവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു, എന്റെ കർത്താവ് ജീവിക്കുന്നു. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. എത്ര ശ്രേഷ്ഠ വാക്കുകളാണ്. ഇന്ന് രാത്രി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സുസുടെ ഹാലലിയ 288-ാം ദിവസത്തിൽ കൂടിയിരിക്കുന്ന എല്ലാ സഹോദര സഹോദരന്മാരെയും, ഹാലലിയ ദൈവദാസന്മാരെയും, കുടുംബങ്ങളെയും, കുഞ്ഞുങ്ങളെയും വേഗമന കർത്താവായ യേശു ക്രിസ്തുനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. രാത്രി എല്ലാ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ആഴ്ചയുടെ അവസാന ദിവസങ്ങളിൽ നടന്ന മീറ്റിങ്ങുകളിൽ പങ്കെടുത്ത ശേഷം ഇന്നുവരെ ദൈവം നമ്മെ കൺമണി പോലെ കാത്തു, എണ്ണത് കുറയാതെ പരിപാലിച്ചു. ഹാലലിയ. ആർക്ക് ദോഷം കൂടാതെ ദൈവത്തിന്റെ മഹാകരുണയിൽ കാത്തല്ലോ. ഇന്ന് രാത്രി ദൈവമേ എല്ലാവരെയും ഒരുമിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. ഈ രാത്രിയിലെ ദൈവം സൂക്ഷിക്കാതെ നാം ക്ഷണിച്ചിരിക്കുന്ന പ്രിയ കൃതദാസി പ്രിയ സുജാപ്പോൾ അവർക്കായി സ്തുതിക്കുന്ന ഭക്ഷണ പ്രകാരം ഈ മീറ്റിംഗിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. കർത്താർ വളരെ ഹല്ലേലൂയ അതിഗ്രഹത്തോടെ കർത്താവിന്റെ വേലയ്ക്ക് ശുശ്രൂഷിക്കുന്ന സ്തോത്രം. അനേക സ്റ്റേജുകളിൽ ഹല്ലേലൂയ അതെ കർത്താവിനെ നാമത്തെ ഉയർത്തുവാൻ ഇടയായിക്കൊണ്ടിരിക്കുന്ന ഒരു കൃതദാസിയാണ് പ്രിയ സുജാപ്പോൾ അവർ. ഹല്ലേലൂയ അതെ സ്തോത്രം. ഇന്ന് രാത്രികൾ നമ്മുടെ വായിരിക്കുന്ന വളരെ അനുഗ്രഹകാരണമായി തീരുമാറാകട്ടെ. സ്തോത്രം. ഇപ്പോൾ ഹല്ലേലൂയ അതേ സ്തോത്രം. കൊല്ലത്ത് പാർക്കുന്നെങ്കിലും തന്റെ കർദാസൻ പ്രിയ പാസ സാധുപ്പോൾ അവർ ഹല്ലേലൂയ ജാർഖണ്ഡിൽ അസംസ്കോണ്ട് ഒരു മിഷണറിയായി വേല ചെയ്യുന്നു. സ്തോത്രം. ദൈവം അവരെ കഴിഞ്ഞാളൊക്കെയും നടത്തിയ വിധങ്ങളൊക്കെ ഓർക്കുവാനും കേൾപ്പാനും ഒക്കെ ഇടയായിട്ടുണ്ട്. അനേകരെ കർത്താവിലേക്ക് നയിക്കുവാനും കർത്താവിന്റെ വേലയ്ക്ക് പല ഇടങ്ങളിൽ പല ദൈവിക പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുവാനും അതുപോലെ തന്നെ ചില പൈനീർ വർക്കുകൾ ചെയ്യുവാനും ഒക്കെയുള്ള ഭാഗ്യം അവർ ലഭിച്ചു. ഇന്ന് രാത്രികാലം നമ്മുടെ വായിരിക്കുന്ന വളരെ വലിയ അനുഗ്രഹകാരം തീരുമാനം ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുനാമത്തിൽ പ്രിയ കർദാസിനെ ഞാൻ ഇമീലി സ്വാഗതം ചെയ്യുന്നു. തുടർന്ന് നിമിഷങ്ങൾ ദൈവം സൂക്ഷിക്കായി. ഹല്ലേലൂയ. സമയം വേറെ ഞാൻ വാക്കുകൾ വിരമിക്കുകയാണ്. വളരെ പ്രാർത്ഥന രാത്രികാലമായിരിക്കാം. കർത്താവിനെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് ഇങ്ങനെ ഒരു മീറ്റിംഗ് സ്വർഗസ്നായ പിതാവ് ഒരുക്കി തന്ന ദൈവകൃപയ്ക്കായി ദൈവത്തിന് ആദ്യം നന്ദി പറയുന്നു. പ്രത്യേകിച്ച് കർത്താവിന്റെ ദാസൻ ജെ ജോൺസൺ പാസ്റ്റർ, അതുപോലെ സൂമിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ ദാസന്മാര് ദാസിമാര് ദൈവമക്കള്, സ്തോത്രം. ദൂരത്തായിരിക്കുന്നു ആമേൻ. ഇന്ത്യയുടെ പുറത്ത് അകത്തും കേരളത്തിലും എല്ലാവർക്കുമുള്ള ആമേൻ ആമേൻ. കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരാൻ പോകുന്ന കർത്താവിന്റെ നാമത്തിൽ എന്റെ സ്നേഹം എന്നെ അറിയിക്കുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. ഈ കാലഘട്ടം ഇങ്ങനെ ഒന്ന് വരുമെന്ന് നമ്മൾ ആരും ചിന്തിച്ചതല്ല. വളരെ പ്രതീക്ഷയോടുകൂടി 2020 കാല് വയ്ക്കുന്ന സമയത്തായിരുന്നു ഇങ്ങനെ ഒരു പ്രതിസന്ധി, കോവിഡിന്റെ പ്രതിസന്ധി നമുക്ക് എല്ലാവർക്കും ഉണ്ടായത്. സ്തോത്രം. ഞങ്ങള് 2019 ഡിസംബർ കഴിയുന്ന സമയത്ത് കുവൈറ്റിലെ പ്രദേശത്ത് മിനിസ്ട്രിക്കായിട്ട് ഞങ്ങൾ ഫാമിലിയായി കടന്നുപോയി അവിടെ ഉണ്ടായിരുന്നു. അവിടുത്തെ മീറ്റിംഗ് 31st മെസ്സേജ് ഞങ്ങൾക്ക് രണ്ടുപേർക്കായിരുന്നു. അന്ന് കുവൈറ്റിലെ യുദ്ധം നടക്കുന്ന ഇറാഖിന്റെ യുദ്ധം നടക്കുന്ന ഒരു സമയത്തായതുകൊണ്ട് തന്ന വെളിപ്പാട് ഇരുട്ട് നിറഞ്ഞു കിടക്കുന്ന ഒരു അനുഭവമായിരുന്നു. ഇരുട്ട് വ്യാപരിക്കുന്നു എന്ന് കാണുമ്പോൾ കുവൈറ്റ് മാത്രമല്ല, ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ഇരുട്ട് വ്യാപരിക്കുന്ന അല്ലെങ്കിൽ ദുഃഖം, ഇരുട്ട് കാണിക്കുന്നത് മരണവും ദുഃഖവുമാണ്. ഞാനിങ്ങനെ ഓർത്ത് കർത്താവേ, ലോകത്തിലെ മരണവും ദുഃഖവും ഒരുമിച്ച് എന്താണ് വരാൻ പോണത്, മൂന്നാം ലോകത്തിന്റെ യുദ്ധത്തിന്റെ അവസ്ഥയാണോ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. യുദ്ധം നടക്കുന്നതായിട്ട് കാണുന്നില്ല, മാസ്റ്റർ അടുത്ത് പറഞ്ഞു. പക്ഷെ കുവൈറ്റിലെ യുദ്ധം നടക്കുന്നില്ല, പക്ഷെ ലോകത്തെന്തോ നടക്കാൻ പോകുന്നുണ്ട്. ട്രെയിൻ ഇളാലും പോകുന്നില്ല. സ്തോത്രം. ആ സമയത്ത്
ഞാൻ ശക്തമായി ഞങ്ങൾ ആ വീട്ടിൽ നിന്ന് തണുപ്പ് സമയമായിരുന്നുണ്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചു. ദൈവം പറഞ്ഞു ഈ സമയത്ത് സഭ മിണ്ടാതിരിക്കരുത്. അതായത് എസ്തേറിനോട് പറഞ്ഞതുപോലെ ഈ സമയത്ത് നീ മിണ്ടാതിരുന്നാൽ യഹൂദൻ എവിടെന്നെങ്കിലും നന്മ വരും, നീ നിന്റെ കുടുംബവും നശിച്ചു. ദൈവസഭ ഈ സമയത്ത് ലോകത്തിന്റെ വിളക്കായി തീരണം. ഞാൻ അന്ന് പ്രസംഗിച്ചു ദൈവനാമത്തിന് സ്തോത്രം. പക്ഷേ ആ ദൂതൊന്നും അങ്ങോട്ട് ജനത്തിന്റെ ഉള്ളിലോട്ട്, പിന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട് പറയാന്, പക്ഷെ അന്ന് അതൊന്നും ആരും ജനം പാസ്റ്റർ പോലും അത് ഏറ്റെടുക്കാൻ പറയാം. പാസ്റ്റർക്ക് ഒരു ഉറപ്പുണ്ടായിരുന്നു, പാസ്റ്റർക്ക് സ്ഥലം മാറ്റി ഇനി വരണം എന്നാണ് എല്ലാരും പറഞ്ഞിരുന്നത്. പക്ഷെ പാസ്റ്ററോട് അന്ന് പൊതുവിൽ വിളിച്ചു പറഞ്ഞ് പാസ്റ്റർ പോകത്തില്ല ഇവിടെ നിൽക്കുമെന്ന്. അപ്പൊ എല്ലാ വാരി എല്ലാം കെട്ടി വെച്ചു കഴിഞ്ഞു. അപ്പൊ ആ ദൂത് ആരും എടുത്തില്ല. അങ്ങനെ മിനിസ്റ്ററിങ് കുറയുമല്ലോ അങ്ങനെ ഒരു കാര്യം പറയുമ്പോ. സ്തോത്രം. എന്നാ അതൊന്നും എനിക്കൊരു വിഷയമല്ലായിരുന്നു, ഞാൻ പറയാനുള്ള പറഞ്ഞു. അത് ഞങ്ങൾ ബഹറിൽ വന്നു ഒരു മാസം, ഫെബ്രുവരി മാസം 23-ാം തീയതി. പെട്ടെന്ന് എനിക്കൊരു പനി പിടിച്ചു. ദൈവത്തിന്റെ പരിശുദ്ധ മിനിസ്ട്രിയിൽ ഇനി പോകണമെന്നൊക്കെ അവിടെ ഉള്ള ജനം പറഞ്ഞു. പക്ഷെ ഒരു മാസം വിഷയം ഉണ്ടായിരുന്നുള്ള അവർ എത്തിച്ചേരാന്നൊക്കെ പറഞ്ഞെങ്കിലും കർത്താവ് പറഞ്ഞു വേഗത്തിൽ നീ നാട്ടിൽ കയറി പൊയ്ക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ 24-ാം തീയതി 24-ാം തീയതി ടിക്കറ്റ് എടുത്ത് 25-ന് ഇവിടെ വന്നു. അടുത്ത ദിവസം ലോകത്തിലെല്ലായിടം അതെല്ലായിടം ലോക്ക്ഡൌൺ ആയി. ദൈവത്തിന്റെ മക്കളെ അവിടെ ഇവിടെ മിനിസ്ട്രിക്ക് പോകുന്നെങ്കിലും പറയാൻ പറ്റത്തില്ല, വിശ്വാസ ജീവിതമാണ് ഞങ്ങളത്. ഞങ്ങൾക്ക് ചർച്ചില്ല. സ്തോത്രം. അന്നന്ന് ദൈവം നടത്തിയാൽ തന്നെ ഉണ്ട്. മകള് എല്ലാരും പറയും അമേരിക്കയിലാണെന്ന്, കെട്ടിച്ചു വിട്ടതേ ഉള്ളൂ. സ്തോത്രം. അവര് ഒരു പാസ്റ്ററാണ്, ഒരു കുടുംബം. ദൈവനാമത്തിന് സ്തോത്രം. 3 പെമ്പിള്ളാരാണ്, അത് ഞാൻ പറയാം. ദൈവനാമത്തിന് സ്തോത്രം. എന്നാല് ദൈവത്തിന്റെ സന്നിധിയില് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല. അത്രയ്ക്ക് ഞങ്ങള് വളരെ വിഷമതയിൽ കൂടെ കടന്നു പോകുന്ന ഒരു അവസ്ഥയാണ്. സ്തോത്രം. ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ ഞങ്ങളെ പോലുള്ളവർ എന്ത് ചെയ്യും? സ്തോത്രം. കർത്താവ് പറഞ്ഞു, ഹല്ലേലൂയ, ആകാശത്തിലെ പറവകളെ നോക്ക്, അത് വിതയ്ക്കുന്നില്ല, കൊയ്നിരയെ കളത്രയെ കൂട്ടുന്നില്ല, വയലിലെ റോസ വലിയ പുഷ്പത്തെ നോക്ക്, സോളമൻ പോലും അത്രത്തോളം ചമഞ്ഞിരുന്നില്ല. ആമേ. സ്തോത്രം. അവന് ഒപ്പമായിരുന്നില്ല. ഇത്ര ഭംഗിയായിട്ട് ദൈവം നടത്തുന്നു. അതുകൊണ്ട് എന്റെ ജനം ഭയപ്പെടണ്ട, പ്രാർത്ഥിക്കുമെങ്കിൽ നിന്നെ ഞാൻ നടത്തും. സ്തോത്രം. അടുത്ത ദിവസം ബഹറിനൊക്കെ വന്നതാ, പക്ഷെ ഞങ്ങൾക്ക് അടുത്ത മാസത്തേക്കുള്ളത് പോലും ഇല്ല. എന്നുവെച്ചാൽ പൈസ കിട്ടാൻ, അവിടുത്തെ ശുശ്രൂഷനൊന്നും കിട്ടാനിട്ടല്ല, അതുപോലെ ഞങ്ങൾക്ക് ബാധ്യതകളുണ്ട്. സ്തോത്രം. എന്നാല് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് വരെ ഈ നിമിഷം വരെ തന്റെ വാക്ക് വിശ്വസ്തനായി ദൈവം നടത്തി. ഇതിനിടയ്ക്ക് ഞങ്ങൾക്ക് മൂന്ന് പേർക്ക് കോവിഡ് വന്നു. വെളിയിൽ ഇറങ്ങാതിരുന്ന അച്ഛന് കോവിഡ് വന്നു. എനിക്ക് ഞാൻ മരണത്തോട് മല്ലിട്ടു. കഴിഞ്ഞ മാസം മരണം ഞാൻ കണ്ടു, കോവിഡ് എന്താണെന്ന് മനസ്സിലായി. ഇറ്റലിയിലാണല്ലോ ഒരുപാട് മരിച്ചു വീണത്. സ്തോത്രം. ഇവിടെ ഇരുന്ന് ഞാന് മണിക്കൂറോളം ഞാൻ കരഞ്ഞു ഇറ്റലിക്ക് വേണ്ടി. കോവിഡ് നിലവിളിക്കുമായിരുന്നു. സ്തോത്രം. എന്നാൽ ദൈവം ഇന്ന് ആ മരണമൊന്നും കേൾക്കുന്നില്ല. അവിടെ എല്ലാ രാജ്യങ്ങൾക്കു വേണ്ടിയും പ്രാർത്ഥിച്ചു. എന്നാൽ അത് വന്നപ്പോഴാണ് എന്താണെന്നുള്ളത്, എനിക്ക് മറ്റു രോഗങ്ങളൊന്നും ഇല്ല. പക്ഷേ ആ വല്ലാത്ത ഒരു അവസ്ഥയായിരുന്നു. 3-ാമത്തെ ദിവസം മരിച്ച് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു. സ്തോത്രം. ഞാൻ എൻ്റെ ആത്മാവിനെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചിട്ട് ഇങ്ങനെ കഴിഞ്ഞ മാസം ഈ സമയത്താ ഞാൻ പറഞ്ഞു, കർത്താവിന്റെ കുറവുകൾ ഒരുപാടുണ്ടെങ്കിൽ എനിക്ക് കുറവുകളുണ്ട് ഏറ്റു പറഞ്ഞു. ദൈവകരം കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ചു, ഹസ്ബൻഡിനെ ഏൽപ്പിച്ചു, പിന്നെ കർത്താവിന്റെ സന്നിധിയിൽ ഞാൻ തന്നെ എനിക്കറിയാമായിരുന്നു. പക്ഷെ കർത്താവ് വേഗത്തിൽ എന്നോട് ഒരു വെളിപ്പാടും എന്നെ തൊട്ടിട്ട് പറഞ്ഞു, നീ സൗഖ്യമായി, ഇതാ ഞാൻ നിനക്ക് രോഗശാന്തിയും ആരോഗ്യവും വരുത്തുന്നു എന്ന് പറഞ്ഞ് ദൈവം എനിക്ക് ബലം തന്നു. സ്തോത്രം. ദൈവം പറഞ്ഞു, നിന്റെ ശുശ്രൂഷ തീർന്നിട്ടില്ല, നിന്റെ ശുശ്രൂഷ തീരുമ്പോ ഞാൻ എടുക്കും. സ്തോത്രം. അപ്പോഴും എനിക്ക് മനസ്സിലായി, ശുശ്രൂഷ തീർന്നിട്ടില്ല എങ്കിൽ ലോകത്തിലെ കോവിഡിന്റെ അവസാനം വന്നു, എല്ലാ ജനവും ശുശ്രൂഷിക്കും, എല്ലാവർക്കും ഒരു വിടുതലുണ്ട് എന്ന് ശക്തമായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിലെ എന്നെ പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി. ദൈവനാമത്തിന് സ്തോത്രം.
അത് കഴിഞ്ഞ് വല്ലാത്ത പിന്നെ പോസിറ്റീവോടുകൂടിയാണ് ഞാൻ വീട്ടിലേക്ക് വരുന്നത്. 14-ന്റെ അന്ന് എനിക്ക് നെഗറ്റീവായി. ദൈവത്തിന്റെ കൃപയിൽ ശരീരത്തിനൊക്കെ വളരെ ക്ഷീണമായിരുന്നു. കഴിഞ്ഞ ആഴ്ചയിലാണ് എനിക്കൊരു വിടുതല്, ശരീരമായിട്ടൊരു വിടുതല് കിട്ടിയത്. ഒരു ഒരു കപ്പ വീണ്ടും ഞങ്ങളുടെ പാസ്റ്റർ പ്രാർത്ഥിച്ചു, ദൈവം വിടുതല് തന്നു. ആ അങ്ങനെ ദൈവത്തിന്റെ ആദ്യത്തെ സൂം മീറ്റിംഗ് പലതും നടന്നുവെങ്കിലും അതിനുശേഷം ആദ്യമായിട്ടാണ് ഇങ്ങനെ പാസ്റ്റർ വിളിച്ചപ്പോ അറിയില്ലായിരുന്നു. പ്രതിവിധാമത്തെ സ്തോത്രം ചെയ്യുന്നു. അച്ചാന് എല്ലാ സൂം മീറ്റിംഗിലും എല്ലാ മിനിസ്ട്രി എവിടെ എല്ലാം ഉണ്ടോ അച്ചാൻ അതിലെല്ലാം കയറി പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും എല്ലാവരോടും പങ്കുവയ്ക്കുകയും ചെയ്യും. പക്ഷെ ഞാൻ അങ്ങനെയല്ല കേട്ടോ. ദൈവനാമത്തിന്റെ സ്തോത്രം, ഞാനൊരു പ്രത്യേക വേറെ രീതിയാ. ദൈവനാമത്തിന്റെ സ്തോത്രം, എപ്പോഴും വേദവസ്തുവായിട്ടിരിക്കുന്ന ആളാ. ദൈവനാമത്തിന്റെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഇന്ന് എനിക്ക് തന്നിരിക്കുന്ന സമയം തന്നിട്ടുണ്ട്. ദൈവനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ അസംബ്ലി ബോർഡിന്റെ വർക്കറായിട്ട് വേല ചെയ്യുന്നു. 1990 ബദൽ ബൈബിൾ കോളേജിൽ രണ്ടുപേരും കൂടെ പഠിച്ചു. അത് കഴിഞ്ഞ് പാലക്കാടിൽ മിനിസ്ട്രി ചെയ്തു, അവിടെ ഒരു ചർച്ച ഉണ്ടായി. അത് കഴിഞ്ഞ് ഇവിടെ കൊല്ലത്തോട്ട് വന്നു. കൊല്ലത്ത് ഒരു വേല ചെയ്തു. കാവനാട് ശക്തി വളങ്ങര എന്ന വേലയായിരിക്കുന്നു. നേജിയിൽ ഞങ്ങൾ മെമ്പറായിട്ടിരിക്കുന്നു. മൂന്ന് പെൺകുഞ്ഞുങ്ങളുണ്ട്, മൂത്ത മോൾക്ക് കുട്ടിയുണ്ട്. 2 വർഷമായി വിവാഹം കഴിഞ്ഞിട്ട് യുഎസ്എയിലായിരിക്കുന്നു. 2-ാമത്തെ മോള് ബിടെക്. ഞങ്ങൾ യുഎസ്എ സൈക്കോളജി ഈ വർഷം ഇറങ്ങും. ദൈവനാമസമ്മയുണ്ട്. ദൈവനാമത്തിന്റെ സ്തോത്രം. ഞങ്ങളൊരു അങ്ങനെ ഫാമിലി ആയിട്ട് ഞങ്ങൾ താമസിക്കുന്നു. ദൈവനാമത്തിന്റെ സ്തോത്രം ചെയ്യുന്നു. ഞാനൊരു ഇച്ചിരി സാക്ഷ്യം പറയാൻ ആഗ്രഹിക്കുന്നു. 1986 ഒക്ടോബർ 12 അർദ്ധരാത്രിയിലാണ് ഞാൻ രക്ഷിക്കപ്പെടുന്നത്. അർദ്ധരാത്രിയിൽ സുവിശേഷം കേട്ടതല്ല, ആരും സുവിശേഷം പറഞ്ഞതുമല്ല. പക്ഷെ എന്റെ ഉള്ളിലെ ക്രിസ്തു ഉണ്ടായിരുന്നു. 4-ാമത്തെ വയസ്സില് ഞാൻ ഒരു ഹൈന്ദവ നായർ കുടുംബത്തിലാണ് ജനിച്ചു വളരുന്നത്. എനിക്ക് ഒരു ക്രിസ്ത്യാനി ആകാനുള്ള അല്ലെങ്കിൽ ആകാംക്ഷ ഉണ്ടെങ്കിലും പറ്റത്തില്ലായിരുന്നു. ചങ്ങനാശ്ശേരി ദേശത്ത് വെച്ച് 4 വയസ്സില് ഒരച്ഛൻ പ്രസംഗിക്കുന്നത് കേട്ടു. യേശു ക്രിസ്തു സൗഖ്യമാക്കുന്ന ദൈവമാണ്. അതെന്റെ ഉള്ളിൽ ആഴമായി തോന്നി. 7-ാമത്തെ വയസ്സിൽ എനിക്ക് രോഗം പിടിപെട്ടു. മരണത്തോട് ഇതുപോലെ മരണത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഡോക്ടർമാർ കൈവിട്ടു. എന്റെ വീട്ടുകാർക്ക് ദുഃഖമായി. 7-ാമത്തെ വയസ്സില് ഞാൻ തന്നെ യേശുവിനോട് പറഞ്ഞു, എനിക്ക് സൗഖ്യം തരണേ. പക്ഷെ യേശു എന്ന് പറയുന്നത് ക്രിസ്ത്യാനിക്ക് മാത്രമുള്ള ദൈവമെന്നാണ് ഞാൻ ചിന്തിച്ചിരുന്നത്. അന്നത്തെ ദിവസം രാമായണം മഹാഭാരതമെല്ലാം വായിച്ച് അവരതിൽ ഹിന്ദുസത്തിന്റെ രീതിയിൽ തന്നെ ഞങ്ങളെല്ലാവരെയും വളർത്തിയത്. ഞങ്ങൾ 4 മക്കളാണ്. ഞാനാണ് മൂത്തത്. എനിക്ക് ഇളയത് ഒരു സഹോദരി, എന്റെ സഹോദരന്മാര്. എന്നാല് എന്റെ അച്ഛൻ അതോടുകൂടി ഒരു മദ്യപാനിയും കൂടെ ആയിരുന്നു. നാളുകൾ കഴിഞ്ഞ് കർത്താവ് എനിക്ക് ഒരു സൗഖ്യം തന്നു. അന്ന് ആ സൗഖ്യം ഒരു വെളിപ്പാടിലേക്ക് വെളിപ്പാടും കൂടെ തന്നു. അതിങ്ങനെയായിരുന്നു. എന്റെ കുടുംബമൊക്കെയും തകർന്നു പോയ സ്ഥാനത്ത് വലിയൊരു അഗാധമായ ആഴക്കിണറ്റിൽ കിടക്കുന്ന അവിടെ നിന്ന് വിടുവിച്ച് ഞാൻ തന്നെ കൊണ്ടുവരുന്ന ഒരു ദർശനം എനിക്ക് തന്നു. അങ്ങനെ തന്നെ സംഭവിച്ചു. 1986 ഒക്ടോബർ 12 മലയങ്കിഴി സ്കൂളില്, അതായത് പ്രൈമറി സ്കൂളിൽ ഞാൻ ഒരു നേഴ്സറി ടീച്ചറായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിന് സമാധാനം ഒട്ടും തന്നെ ഇല്ല, സ്വസ്ഥതയില്ല, സമാധാനം ഇല്ല. അമ്പലങ്ങളിലെല്ലാം പോയി. യേശു എന്ന് പറയുന്ന ക്രിസ്ത്യാനിക്കുള്ള മാത്രം ദൈവമാണെന്ന് ഞാൻ പറഞ്ഞല്ല, അങ്ങനെ ഒരു ദൈവമുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെയുള്ള ഒരു മുമ്പോട്ട് പോകുന്ന ഒരു കാലഘട്ടത്തില് സമാധാനം ഇല്ലാതെ വന്നപ്പം ഞാന് ചിമയാനന്ദ സരസ്വതി അവരുടെ നെട്ടയത്തുള്ള ഒരു ആശ്രമം ഉണ്ട്. അവിടെ ചെന്ന് ഒരുപാട് നാളുകൾ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് പ്രാർത്ഥനയിൽ കൂടി എനിക്ക് ഏക ദൈവമാണെന്ന് മാത്രം പഠിപ്പിച്ചുവെങ്കിലും ഒരുപാട് ദൈവങ്ങളെ ഹൃദയത്തിൽ വെക്കേണ്ട, ഒറ്റ ദൈവത്തെ വെച്ചാൽ മതി. അങ്ങനെ ഏത് ദൈവമാണ് യഥാർത്ഥമായിട്ട് ശക്തിയുള്ള ദൈവം, എന്നെ വിടുവിക്കാൻ പറ്റുന്ന ദൈവം, എന്റെ കുടുംബത്തെ വിടുവിക്കുന്ന ദൈവം എന്നൊക്കെ ഞാൻ ചിന്തിച്ചു. എന്റെ അമ്മ 13-ാമത്തെ വയസ്സ് രോഗിയായി, ലിവറിന് കേടായി കിടപ്പിലാണ്. അച്ഛൻ തീരെ മദ്യപാനിയാണ്. സകലതും നഷ്ടപ്പെട്ടു. സ്വത്ത് വക ഇതെല്ലാം പോയി. അച്ഛന്റെ ജോലി പോയി. അങ്ങനെ ഒരു നേരത്തെ ആഹാരത്തിന് പോലും വകയില്ലാതെ കഴിയുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാൻ ആശ്രമത്തിലൊക്കെയും പോയി വരുന്നത്. ആശ്രമവാസവിനെ ഒരു ആർസിന്റെ പ്രവർത്തകയായി മാറ്റി. എന്റെ സ്വന്തക്കാരും ബന്ധുക്കളും ആമ്പിളരും പെമ്പിളരും എല്ലാം ഈ ആർസിന്റെ എന്റെ സ്വന്തം നാട് തിരുവനന്തപുരത്ത് പറ്റൂർക്കാവിലാണ്. ആ ദേശത്ത് അങ്ങനെ പോകുന്ന ഒരു അനുഭവമായിരുന്നു. അതുകൊണ്ട് അതിന് ഞാൻ വില്ലിംഗ് ആയിരുന്നു. എന്നാല് അവിടെ നിന്നും എനിക്ക് കിട്ടിയില്ല, എനിക്ക് സമാധാനം കിട്ടിയില്ല. അങ്ങനെ 1986 ഒക്ടോബർ 12 അർദ്ധരാത്രിയില് ഞാൻ ആത്മഹത്യക്ക് കടന്ന് ഒരുങ്ങിയിരിക്കുന്ന സമയത്താണ് ജീവനുള്ള ദൈവം ഉണ്ടോ എന്ന്
ഞാൻ നിലവിളിക്കുന്നത്. അർദ്ധരാത്രിയിൽ ഒരു 12 മണി 12.5 മണിയായി ഒരു മണിയോട് അടുപ്പിച്ച് മരണത്തിന് എന്റെ ആത്മഹത്യക്കായിട്ട് കാത്തിരിക്കുന്ന ആ സമയത്ത് ഞാൻ തന്നെ വലിയ സത്യവും ജീവനും എന്ന് പറഞ്ഞ് എന്റെ മുറിയിൽ ഒരു പ്രകാശം, സ്തോത്രം, ആ പ്രകാശത്തിനുള്ളിൽ നിന്നുകൊണ്ട് ഞാൻ കണ്ണടച്ചിരിക്കുന്നു. എന്റെ ഉള്ളിൽ അകത്താണ് പ്രകാശം ആണ് കാണുന്നത്. കണ്ണു തുറക്കുമ്പോൾ ഞാൻ കാണുന്നില്ല, പെട്ടെന്ന് കണ്ണ് തുറന്ന് കാണുന്നില്ല, എങ്കിലും കണ്ണ് തുറക്കാതെ തന്നെ എന്റെ ദേഹം മുഴുക്കയും ഞാൻ ഒരു പ്രകാശത്തിന്റെ അകത്താണ് ഇരിക്കുന്നത് എനിക്ക് തോന്നി. അങ്ങനെ ആ സമയത്ത് ഞാൻ തന്നെ വഴി സത്യം ജീവൻ എന്ന് പറയുന്ന സമയത്ത് തന്നെ എന്റെ സമാധാനം നിനക്ക് ഞാൻ തരുന്നു എന്ന് പറഞ്ഞു. 2000 വർഷങ്ങൾക്ക് മുമ്പ് മാനവരാശിയുടെ പാപത്തിന് പരിഹാരമായി ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന്, ക്രൂശിക്കപ്പെട്ട്, മരിച്ച്, അടക്കപ്പെട്ട്, ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവാണ് ഇപ്പോൾ നിന്റെ അടുക്കൽ നിൽക്കുന്നു എന്ന് ആമേൻ. ആ പ്രകാശമാണ് യേശു എന്ന് ദൈവം പഠിപ്പിച്ചു, ദൈവം അങ്ങനെ അറിയിച്ചു. ഞാൻ അന്ന് രാത്രി അന്ന് തന്നെ എന്റെ കർത്താവിനെ ഞാൻ രക്ഷിതാവായി സ്വീകരിച്ചു. അത് പറയുന്ന ഒരു വല്ല അത് പറഞ്ഞു തീരാൻ കഴിയാത്ത ഒരു സ്നേഹവും, അതുപോലെ തന്നെ എല്ലാ ദുഃഖങ്ങളും അവിടെ നിന്ന് ഒഴുകിപ്പോയി. എന്റെ പാവങ്ങളെ ഏറ്റുപറഞ്ഞ് അവന്റെ രക്തം കൊണ്ട് എന്റെ ഹൃദയത്തെ കഴുകി ഞാൻ പുതിയ സൃഷ്ടിയായി. അന്ന് രാത്രി 2:30 ഞാൻ പുറത്തിറങ്ങി. ഞാൻ പറഞ്ഞു, ഇനി ജീവിക്കുന്നത് ഞാൻ ക്രിസ്തുവിനായി അല്ലെങ്കിൽ ക്രിസ്താവിനായി ജീവിക്കും, കർത്താവെന്നൊന്നും പറയാൻ അറിയില്ല, യേശുവിനായി ഞാൻ ജീവിക്കും എന്ന് പറഞ്ഞ് ഒരു പള്ളി തേടി ഞാൻ ഒത്തിരി നാള് നടന്നു. അവിടെ എല്ലാം പള്ളി എന്ന് പറയുമ്പോൾ ഓരോ പള്ളിയിൽ പോകുമ്പോഴും എന്നെ അവിടെ നിന്നെല്ലാം പരിശുദ്ധാത്മാവ് എന്റെ കർത്താവ് ഇറക്കുമായിരുന്നു. അവസാനം ഞാൻ അസംബ്ലിസോണ്ട് ഒരു പള്ളിയിൽ ഏദർശി കടന്നുപോയി. അവിടെ ചെന്ന് പോയതല്ല, അവിടെ ഏദർശ ദൈവം കൊണ്ടുപോയതാ. അവിടെ ചെന്ന് ഇരുന്നപ്പോൾ അവരെന്നെ സ്നാനപ്പെടുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു. ആ ദേവദാസൻ എന്നെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. അങ്ങനെ എനിക്ക് സത്യം എന്തെന്ന് മനസ്സിലായി. അതിനു മുമ്പ് ഞാൻ പല പ്രാവശ്യം സ്നാനപ്പെട്ടു ഒറ്റയ്ക്ക് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാമനാമത്തില് പരിശുദ്ധ ആ നദിയിൽ ചെന്ന് സ്നാനപ്പെടുമായിരുന്നു. പക്ഷെ ദൈവം സ്നാനം എന്തെന്ന് എനിക്ക് മനസ്സിലാക്കി തന്നു. അങ്ങനെ ഞാൻ സ്നാനപ്പെട്ടു ഞാൻ വീട്ടിലേക്ക് മടങ്ങി വന്നു. പക്ഷെ എനിക്ക് ആ ദേവദാസനൊരു ബൈബിൾ സ്കൂളിന്റെ ഇത് ലെറ്ററെല്ലാം എനിക്ക് തന്നുവെങ്കിലും ഞാൻ എന്റെ കർത്താവ് പറഞ്ഞു, നീ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ അമ്മയെ സ്തോത്രം, നിന്റെ അപ്പനെയും അമ്മയും വിട്ട് സ്തോത്രം, എന്നെക്കാൾ അധികമായി ഒന്നും തന്നെ നീ സ്നേഹിക്കരുതെന്ന് പറഞ്ഞു. ആമേ സ്വന്തം മുടങ്ങ് ദൈവം തരും. അല്ലെങ്കിൽ ആ ദൈവത്തെ സ്നേഹിച്ചാൽ അവ എന്തൊക്കെ നമുക്ക് നഷ്ടപ്പെടുന്നുവോ അതെല്ലാം ദൈവം തിരിച്ചു തരും. ദൈവനാമത്തിന് സ്തോത്രം. ദൈവം ആർക്കും കടക്കാരനല്ല പ്രിയപ്പെട്ടവരെ. ദൈവനാമത്തിന് സ്തോത്രം. ഹല, നീ നിന്ന സഹിച്ചായെങ്കിൽ അതിന്റെ നന്മയും ഉയർച്ചയും ദൈവം തരാതെ പോകത്തില്ല. ദൈവനാമത്തിന് സ്തോത്രം. ഞാന് അന്ന് സ്നാനപ്പെട്ട് ഞാൻ വരുമ്പോഴ സ്തോത്രം, പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല, കർത്താവിന്റെ നാമത്തിന് വേണ്ടി ഇറങ്ങി തിരിക്കാൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെ എനിക്കൊരു ബൈബിൾ സ്കൂള് മുളക്കര ഇവിടെ ഞാൻ അവിടെ പഠിക്കാൻ എനിക്ക് അന്ന് ഇരുന്ന എം ഇ ചാക്കോച്ച സാറും അന്നിരുന്ന പി എം സാം സാറും എല്ലാം ഹലലിയ എനിക്ക് അന്ന് അഡ്മിഷൻ തന്നു. അങ്ങനെ ഞാൻ അവിടെ പഠിച്ചു അവിടെ നിന്നു. ഭയങ്കര എതിരായിരുന്നു വീട്ടില്, നല്ല എതിരും. എന്നെ മണ്ണെണ്ണഴിച്ചിട്ടൂടെ അതും കൂടെ എന്റെ പിതാവ് നോക്കി. അവിടെ നല്ല ഞാൻ രക്ഷപ്പെട്ട് വരുവായിരുന്നു. എന്റെ സഹോദരങ്ങള്, എന്റെ അമ്മ, എല്ലാവരും എനിക്കെതിരായി മാറി. ആരും ഇങ്ങനെ ഒരു മകളില്ല എന്നവർ എഴുതി വെച്ചു, സ്തോത്രം. എന്നാല് 1986 കഴിഞ്ഞു. 90 ആയപ്പോ എന്റെ വിവാഹം, പൗരദാസനെ വിവാഹം കഴിച്ചു. അത് കഴിഞ്ഞ ശേഷം ഒരു മോള് ജനിച്ച, അമൂത്ത മോള് ജനിച്ചതോടു കൂടിയാണ് എന്റെ വീട്ടുകാരെ ദൈവം എനിക്ക് തന്നു. അമ്മയുടെ ദൈവം കൊടുത്തു, പുതിയതൊന്ന് ദൈവം നൽകി. ദൈവത്തിന്റെ അത്ഭുതകരം ദൈവം നീട്ടി. എന്റെ സഹോദരങ്ങളെല്ലാം എന്റെ പാസ്റ്റർമാരാണ്. ദൈവനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്നെ അടിക്കാൻ വന്ന അറസ്റ്റുകാരൻ ഇന്ന് ബാംഗ്ലൂരിന്റെ പ്രദേശത്ത് നല്ലൊരു പാസ്റ്ററായി മാറി. മൂത്തതാള് അങ്ങനെ കരിയെത്തി. എല്ലാവരും കുടുംബമായി ഞങ്ങൾ കർത്താവിന്റെ വേലയില് ചുരുക്കി പറഞ്ഞതാ. ദൈവനാമത്തിന്റെ സ്തോത്രം. നമ്മുടെ മുമ്പിൽ സമയം മുമ്പിലില്ല. ദൈവനാമത്തിന്റെ സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ ദൈവം വലിയവനാണ്. ദൈവനാമത്തിന്റെ സ്തോത്രം. എന്റെ ഫാമിലിയിലെ അമ്മയുടെ അനിയത്തിയും കുടുംബവും എല്ലാം വിശ്വാസത്തിൽ വന്നു. സ്തോത്രം. അനേകരെ പറയത്തക്ക പലരും വിശ്വാസത്തിലേക്ക് വന്നിട്ടുണ്ട്. ദൈവനാമത്തിന്റെ സ്തോത്രം. അച്ഛാ എന്റെ ഫാമിലിയിൽ ചിലർ വന്നിട്ടുണ്ട്, അവരും ഹിന്ദുസാണ്. ദൈവനാമത്തിന്റെ സ്തോത്രം. അങ്ങനെ കർത്താവിന്റെ കൃപയാൽ ഇന്ന് ഞങ്ങൾ കൊല്ലത്തിന്റെ പ്രദേശത്ത് ഇവിടെ ആയിരിക്കുന്നു. നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവനാമത്തിന് സ്തോത്രം. തരുന്ന സമയങ്ങളെല്ലാം കർത്താവിന്റെ വേല ചെയ്യുന്നു. ദൈവനാമത്തിന് സ്തോത്രം. ദൈവം വലിയവൻ. ദൈവനാമത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് ഒരു വചനം വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. 56-ാം സങ്കീർത്തനത്തിന്റെ 8-ാം വാക്യം. നീ എന്റെ ഉഴച്ചകളെ
എണ്ണുന്നു എന്റെ കണ്ണുനീർ നിന്റെ തുരുത്തി ആക്കി തിങ്ങണമേ അത് നിന്റെ പുസ്തകത്തിലില്ലയോ. ദൈവനാമത്തിന് സ്തോത്രം. നമ്മളെ കണ്ണുകളിടയ്ക്കാൻ പ്രാർത്ഥിക്കാം. സ്വപ്നനായ പിതാവേ, ഈ നല്ല സമയത്തിനായി സ്തുതിക്കുന്ന സ്തോത്രം ഞാൻ സൂമിലിരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും, അതുപോലെ തന്നെ സ്തോത്രം ഈ എല്ലാ പാസ്റ്ററും കുടുംബത്തെ ദൂരത്തും ചാരത്തുമായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ അടിയനെയും എന്റെ തൃക്കരങ്ങളിൽ ഈ സമയത്ത് വെക്കുന്നു. എന്റെ വചനം അല്ലെലിയ നിന്നോളം പിഴക്കം ചെന്ന തിരുവചനം ഞങ്ങളോട് ഇന്ന് പകരാത്രി കാലം സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, മഹത്വം നീ മാത്രം എടുക്കും. യേശുവിന്റെ നാമത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന തിരുവചനമാണ്, നീ എന്റെ ഉഴച്ചകളെ എണ്ണുന്നു, എന്റെ കണ്ണുനീർ നീ തുരുത്തിയെ ആക്കി വെക്കണമേ. ആമേൻ. ദാവീദിന്റെ സങ്കീർത്തനമാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഒരു സ്വർണഗീതമാണെന്ന് പറയുന്നത് ദൈവം ഫെലിസ്തീന്റെ കയ്യിൽ നിന്ന് ദാവീദിനെ വിടുവിച്ചപ്പോൾ ദൈവം താൻ എഴുതി വെച്ച ആ വിടുതലിന്റെ സങ്കീർത്തനമാണ് ആമേൻ നമ്മളിവിടെ വായിച്ചത്. ദൈവനാമത്തെ സ്തോത്രം. കണ്ണ് ആമേൻ എന്ന് വെച്ചാൽ ആ കണ്ണുനീര് എന്റെ ഉഴിച്ചകളെ എണ്ണുന്നു. സ്തോത്രം. എന്റെ കണ്ണുനീർ നിന്റെ തുരുതിയെ ആക്കി വെക്കണമേ. അന്ന് ഒത്തിരി കരഞ്ഞു കാണുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ദൈവനാമത്തിന്റെ സ്തോത്രം ചെയ്യുന്നു. കാരണം തനിക്ക് തന്നെ അറിയില്ല, ദൈവനാമത്തിന്റെ സ്തോത്രം ചെയ്യുന്നു. ഒരിടവും തനിക്ക് അഭയം ഇല്ല. ദൈവനാമത്തിന്റെ സ്തോത്രം. ആലലി എവിടെ പാർത്താലും തന്നെ പിന്തുടരുന്ന ശകുലും ആ സ്തോത്രം. തന്റെ അമ്മായിയപ്പനാണല്ലോ ശകുല്. ആമേ സ്തോത്രം. ആലലിയ തന്റെ പരിവാര അതായത് പട്ടാളക്കാരും എല്ലാവരുമാണ് ദൈവനാമത്തിന്റെ സ്തോത്രം. എവിടെ നിന്നാലും കണ്ടുപിടിക്കത്തക്ക രീതിയിൽ കൊല്ലുവാൻ നടക്കുന്ന ഒരു അവസ്ഥയിൽ നടുവിൽ നിന്നോട് താൻ നിലവിളിക്കുകയാണ്. നീ എന്റെ കണ്ണുനീര് ആമേ തുരുത്തിയിലാക്കി വെക്കണമേ. ഇന്ന് എനിക്ക് പറയാനുള്ളത് നിന്റെ കണ്ണുനീര് ദൈവത്തിന്റെ മക്കളെ ആമേ തുരുത്തിയിൽ ആക്കി വെക്കണമേ. ദൈവം ആക്കി വെച്ചിരിക്കുകയാ. ദൈവനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്തിനാന്നറിയാമോ? അല്ലേലിയ, നീ കരഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവ പൈതലെ നിശ്ചയമായി നിനക്കൊരു സിംഹാസനം ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. ദൈവനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, ആമേൻ. കണ്ണുനീരില്ലെങ്കില് ദൈവനാമത്തിന്റെ സ്തോത്രം. എന്തിനെങ്കിലും കരഞ്ഞാ പോരാ, ആത്മാക്കൾക്ക് വേണ്ടി കരയണം. ദൈവനാമത്തിന്റെ സ്തോത്രം. ഇനി നീ എന്തിന് കരഞ്ഞെന്ന് പറഞ്ഞാലും നമ്മുടെ കേശു അപ്പച്ചൻ അല്ലേലൂയ അത് തരാനും ശക്തനാ. ദൈവനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ. ജീവിതത്തിൽ സുഖ ദുഃഖങ്ങൾ ആമേൻ ദൈവം നമുക്ക് കൽപ്പിച്ചാക്കി വെച്ചിരിക്കുക. ചിലര് പറയുന്നു എനിക്ക് സുഖം മാത്രം മതിയെന്ന്. സുഖമുണ്ടെങ്കിൽ നീ ദൈവത്തെ കാണത്തില്ല. ദൈവനാമത്തിന് സ്തോത്രം. ദുഃഖം നിന്റെ സഹിയായി മാറണം. ആമേ സ്തോത്രം. ദുഃഖം സഹിയായി മാറിയില്ല എങ്കിൽ ആ സുഖത്തിന് ഒരർത്ഥവും ഇല്ല. ദൈവനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് വിശ്വാസികൾക്ക് ആമേ സുഖം മാത്രം മതി. അല്ലെങ്കിൽ ആമേ നമ്മളെ എല്ലാവർക്കും, വിശ്വാസികൾക്ക് മാത്രമെന്നല്ല എല്ലാവർക്കും സുഖം മാത്രം മതി. എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് നീ കണ്ണുനീരില്ല ആമേ സ്തോത്രം. നീ ഒരു ദുഃഖം ആമേൻ ദുഃഖത്തിലാണ് എങ്കിൽ അതിന്റെ ഒരു പേരിടണം. അതെന്റെ സഹിയാണ്, അതെന്റെ ശത്രുവല്ല, അതെനിക്ക് മിത്രമാണ്, അതെനിക്ക് ഹല്ലേലൂയ സ്തോത്രം. അത് കൊണ്ടുവരുന്ന ഉയർച്ചകൾ വലുതായിരിക്കും. ദൈവനാമത്തിന് സ്തോത്രം. എന്തിനാ ദൈവം ഈ കഷ്ടത തരുന്നത്? ദൈവനാമത്തിന് സ്തോത്രം. ദൈവത്തോളം ഹല്ലേലൂയ തേജസ്വീകരിക്കാന് ദൈവനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളിലും ദൈവനാമത്തിന്റെ സ്തോത്രം. ചില നല്ല പാഠങ്ങൾ നമ്മൾക്ക് പഠിക്കാം. ദൈവനാമത്തിന്റെ സ്തോത്രം. നല്ല പാഠങ്ങൾ പഠിപ്പിക്കാനാ ദൈവം ദുഃഖം തരുന്നത്. ദൈവനാമത്തിന്റെ സ്തോത്രം അതൊരു നല്ല പാഠശാലയാണ്. ജീവിതം ഒരു പാഠശാല തന്നെയാണ്. അതിൽ നമ്മൾ ചിലതെല്ലാം പഠിപ്പിക്കും. കൊറോണ കാലത്ത് ആമേ സ്തോത്രം പഠിക്കാത്തവർ ഇപ്പോഴും ഉണ്ട് കേട്ടോ. ദൈവനാമത്തിന്റെ സ്തോത്രം ഇപ്പോഴും പഠിക്കാത്തവരുണ്ട്. സ്തോത്രം. ഇപ്പോഴും ഭയമില്ലാത്തവരുണ്ട്. ഞാൻ പുറത്തുള്ള ആളുകളല്ല പറയുന്നേ, നമ്മളെ പോലെയുള്ളവരുടെ പറയുന്നേ. സ്തോത്രം. ഇപ്പോഴും ഭയമില്ലാത്തവര്, ഇപ്പോഴും പഠിക്കാത്തവര്, ഇപ്പോഴും പിന്മാറിപ്പോയവര്, ഇപ്പോഴും ആരാധിക്കാത്തവര്, പ്രാർത്ഥിക്കാത്തവര്, കള്ളം പറയുന്നവര്, പോഷ്ക എന്ന് പറയണ്ട, ഇതെല്ലാം ഇപ്പോഴും കിടപ്പുണ്ട്. കർത്താവ് പറഞ്ഞു ഇതെല്ലാം കളകളാ. ദൈവനാമത്തിൽ നമ്മൾ വിചാരിക്കുന്ന കള ഏതാ? പുറത്ത് കിടക്കുന്നവരാണെന്ന് അല്ല, ഇതിനകത്ത് കുറച്ച് കളയുണ്ട്. ദൈവനാമത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ, ഇത് ഗോതമ്പ് പാറ്റുന്നത് പോലെ ഇത് പാറ്റുമ്പോൾ ഇത് പോകുന്നത് എവിടെയാണെന്ന് നമുക്കറിയാലോ. ഈ പതിരെല്ലാം കയറി പോകുന്നത് അവിടേക്ക് പോകും. ദൈവത്തിന്റെ മക്കളെ, ദൈവനാമത്തിന്റെ സ്തോത്രം. ഇന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്റെ ജീവിതത്തില് ചില മാറ്റിമറിക്കുന്ന സംഭവങ്ങൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്റെ കണ്ണുമുമ്പിൽ വരച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത് നീ കൊണ്ട് ഭയപ്പെടേണ്ട. എന്നാൽ നിന്റെ ജീവിതത്തിൽ വലിയ വലിയ സംഭവങ്ങൾ ഇനിയും കടന്നു വരാൻ പോവുകയാണ്. ഭയപ്പെടരുത്. കർത്താവ് പറയുന്നു നീ ഭയപ്പെടരുത്. ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്റെ വലം കൈ പിടിച്ചിട്ടുണ്ട്. ദൈവനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. ഉറങ്ങുന്ന ഉറങ്ങ ആമേ സ്തോത്രം. ഉറങ്ങ
ഉണർത്തുന്നവനെ അല്ലലിയ ഉറക്കം ഉണ ആമേൻ മരിച്ചവരുടെ എഴുന്നേൽക്കാം. കേട്ടോ, ഞാൻ പറഞ്ഞ പുറത്തുള്ള ഉറക്കമല്ല, അത് ഉറങ്ങണം. ദൈവനാമത്തിന്റെ സ്തോത്രം, അകത്തെ ആത്മാവ്, ദൈവനാമത്തിന്റെ സ്തോത്രം, ഉറങ്ങരുത്. ദൈവനാമത്തിന്റെ സ്തോത്രം. ഞാൻ ഈ കോവിഡ് ഒക്കെ വന്നപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞല്ലോ പോസിറ്റീവ് ആയിട്ട് പുറത്തു വന്നു, ഭയങ്കര കാശെടുത്തു. ദൈവനാമത്തിന്റെ സ്തോത്രം. ഒരു ദിവസമൊക്കെ 7000, ഒരു സാധാരണ ആശുപത്രിയിലാ പോയത്, അല്ലാത്ത ആശുപത്രിയിലൊക്കെ 16000 ഒരു ദിവസം. അല്ലേലൂയ സ്തോത്രം. നിങ്ങൾ ബോംബെയിൽ പോയി അതിലും കൂടുതലായിരിക്കും. ദൈവനാമത്തിന്റെ സ്തോത്രം ചെയ്യുന്നു. 7000 രൂപ വെച്ചുകൊടുത്തു. ഞാൻ പറഞ്ഞു ദൈവമേ അത് വേണ്ട, വീട്ടിൽ കിടന്ന് ആയാലും കുഴപ്പമില്ല, പോസിറ്റീവ് ആയിട്ട് ഇങ്ങോട്ട് വിട്ട് 7 ദിവസം കഴിഞ്ഞ് അവർക്ക് മനസ്സേ ഇല്ല. ഈ സമയത്ത് ഒരുപാട് പേര് അടിച്ചെടുക്കുന്നുണ്ട്, ഇങ്ങനെയുണ്ട് കുറെ പേര് ആശുപത്രികള്. അല്ലലിയ സ്തോത്രം. അതിനകത്ത് എന്താ തരുന്നേ? അല്ലലിയ സ്തോത്രം. ഒരു പാരസെറ്റമോള് ഏതാണ്ടൊക്കെ തരുന്നതിന് 7000 രൂപ. ദൈവനാമത്തിന്റെ സ്തോത്രം. ഒന്ന് തിരിഞ്ഞു പോലും നോക്കത്തില്ല. ആമേ സ്തോത്രം. ഒരു ബന്ധുക്കളില്ല. ഞാൻ നോക്കിയപ്പോ എല്ലാവരും ഓടുക എന്നെ കണ്ണു കണ്ടപ്പോഴത്തേക്കും. ആമേ, ഞാൻ നെഗറ്റീവ് ആയപ്പോഴും എല്ലാവരും ഓടുക. ദൈവനാമത്തിന്റെ സ്തോത്രം. ആ ചുറ്റുപാടുകളുള്ളവര് ആരും ഇല്ലാത്ത ഒരു വല്ലാത്ത രോഗമാണ്, എന്നാൽ ദൈവം കൂടെ ഉണ്ടായിരുന്നു. ദൈവനാമത്തിന്റെ സ്തോത്രം. ആമേൻ. ഇനി എന്ത് വന്നെന്ന് പറഞ്ഞാലും അത് ഞാൻ ഒരുപാട് ഒറ്റപ്പെട്ട അനുഭവം അനുഭവിച്ചു. അത് വീട്ടിൽ വന്നായിട്ടായാലും ആമേ, സ്വന്തക്കാരുമില്ല, ബന്ധുക്കളുമില്ല, ആമേ, ചർച്ചക്കാരുമില്ല, ദൂരന്നക്കാരുടെ വിളിക്കുന്നുണ്ട്. സ്തോത്രം. ആരും ഒരു തുള്ളി വെള്ളം തരാനും ആരുമില്ല. ദൈവനാമത്തിന്റെ സ്തോത്രം. നന്നായിട്ട് അനുഭവിച്ചു. എന്നാൽ വെള്ളമെല്ലാം കിട്ടി കേട്ടോ. ദൈവനാമത്തിന്റെ സ്തോത്രം. എന്തെന്ന് സ്നേഹിക്കാൻ ആരുമില്ല. ആമേ സ്തോത്രം. ചർച്ചിലൊക്കെ എന്നെ വളരെ സ്നേഹിച്ചവരെല്ലാം ഓടി ഓടുക, എന്നെ കണ്ടപ്പോഴേ ഓടി. ദൈവനാമത്തിന്റെ സ്തോത്രം ചെയ്യുന്നു. ഇന്നും ആമേ പേടിയാണ്, ഇന്നും മിണ്ടാനെ. ദൈവനാമത്തിന്റെ സ്തോത്രം. ഇതാണ് ഈ ഈ രോഗത്തിന്റെ അവസ്ഥ. എന്നാൽ ദൈവം ആമേൻ ആ സമയത്ത് ഒത്തിരി അടുത്തുണ്ടായിരുന്നു. ദൈവനാമത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ ദൈവത്തിന്. അന്ന് ഞാൻ ഓർത്തു, ദൈവമേ ദൈവത്ര സ്നേഹ ആമേ, നമ്മളെ സ്നേഹിക്കുന്ന ആ സ്നേഹമേ. ദൈവനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. അപ്പോഴെല്ലാം 7-8 ദിവസം പ്രസംഗവും, അല്ലെ, ഞാൻ കണ്ണടയ്ക്കുമ്പോഴാ അവിടെ ഇവിടെ നിന്ന് പ്രസംഗിക്കും. തെരുവി കിടക്കുന്ന ജനത്തിനോട് സുവിശേഷം ട്രാക്ടറും കൊടുക്കുന്നു. ദൈവം എനിക്ക് പാലൊഴിച്ചു തരും, ഞാൻ കുടിക്കുന്നു. ഇതായിരുന്നു സ്വപ്നവും ദർശനവും ഒക്കെ. ദൈവനാമത്തിന്റെ സ്തോത്രം. ഇതുപോലൊരു പാല് കുടിച്ചിട്ടില്ല. എന്ന് വെച്ചാൽ അതുപോലെ രുചി വചനം. ദൈവനാമത്തിന്റെ സ്വചനമായിരിക്കണം പാല്, ശക്തിയേറിയ വചനം. ആമേ, ഞാൻ ക്ഷീണമാകുമ്പോഴത് കുടിക്കുന്നു, ഞാൻ അത് ക്ഷീണമാറുന്നു, ഞാൻ സുവിശേഷം പറയുന്നു. ഇതെല്ലാം കണ്ട് ഞാൻ വളരെ സന്തോഷിച്ചു. ദൈവമക്കളെ, ഹല്ലേലൂയ, ഞാൻ പറഞ്ഞു വന്നത് കർത്താവ് നമ്മളെ എത്ര ആരെല്ലാം തകർക്കാൻ നോക്കിയാലും നീ തകർന്നു പോകത്തില്ല. ദൈവനാമത്തിന്റെ സ്തോത്രം. നേരത്തെ പാസ്റ്റർ നിങ്ങളുടെ കേട്ടോ, ഹല്ലേലൂയ സ്തോത്രം. ആമേൻ. ഇതിൽ കൂടി കടന്നു പോയാൽ വെന്തു പോകയില്ല, പെരുവെള്ളം നിന്നെ മുക്കാൻ കഴിയില്ല. ദൈവനാമത്തിന്റെ സ്തോത്രം. അല്ലല്ലേ, വളരെ ദുഃഖിക്കുന്നവരുണ്ട് ദൈവമക്കളെ, വളരെ ഭാരപ്പെടുന്നവരുണ്ട്. ഓരോരുത്തരും വിളിച്ച് പാസ്റ്റർമാരൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട്, കരയുന്നവരുണ്ട്, ദുഃഖിക്കുന്നവരുണ്ട്, നാല് ചുറ്റും പ്രയാസപ്പെടുന്നവരുണ്ട്. ആമേ സ്തോത്രം ചെയ്യുന്നു. എന്ത് ചെയ്യണമെന്ന് നിലവിളിക്കുന്നവരുണ്ട്. ആമേ സ്തോത്രം ചെയ്യുന്നു. കർത്താവിനെ ഞാൻ പറയുമ്പോ കർത്താവിനെ മുട്ടുകുത്തി ആമേ നിലവിളിക്കുമ്പോൾ സർവശക്തി രാത്രിയിലെന്നില്ല പകലെന്നില്ല. ആമേൻ ആമേൻ സ്തോത്രം. അവൻ നമുക്ക് വേണ്ടി പ്രവർത്തിക്കാതെ പോകത്തില്ല. ദൈവനാമത്തിന്റെ സ്തോത്രം. നമുക്ക് ചുറ്റും ഒത്തിരിയും പേര് കണ്ണുനീരൊഴിക്കുന്നുണ്ട്. കർത്താവ് പറയുന്നു, നിനക്കൊരു വിളവ്, നിനക്കൊരു കൊയ്ത്ത് ദൈവം വെച്ചിട്ടുണ്ട്. ദൈവനാമത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. നിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ പൈതലെ അത് തുരുത്തിയിൽ ആക്കി വെച്ചിട്ടുണ്ട്. ദൈവനാമത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. ഒരു പ്രവാസത്തിൽ പിടിക്കപ്പെട്ട് കടന്നുപോയ ആമേൻ സ്തോത്രം. ദാനിയേലും കൂട്ടരും ആമേൻ. ദാനിയേലൊരു കാര്യം ചെയ്തു സ്തോത്രം. ഹൃദയത്തിൽ തന്നെ അവൻ വിശുദ്ധി അല്ലെങ്കിൽ തീരുമാനിച്ചു. നമ്മൾ ഈ ദിവസങ്ങളിൽ നമ്മളെ കാണുന്ന ഒരു ദൈവമുണ്ട്. ആരും കണ്ടില്ലെങ്കിലും ദൈവം നമ്മളെ കാണുന്നുണ്ട്. നമ്മൾ ഒന്നുകൂടെ പുതുക്കം പ്രാപിക്കണം. സ്തോത്രം. ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ. ദൈവം ദൂരത്തായിരിക്കുന്ന ദൈവത്തിന്റെ പൈതല് ഹല്ലേലൂയ. നീ ഒന്നുകൂടെ ഒരു പുതുക്കം പ്രാപിക്കണം. പരിശുദ്ധാത്മാവിൽ ഒന്ന് ശുദ്ധീകരണം പ്രാപിക്കണം. ഈ ദിവസങ്ങളിൽ നിന്റെ സ്തുതിക്ക് ദൈവം മാറ്റം വരുത്തോ. ദൈവനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവം വിളിച്ചത് ആദ്യം അവന്റെ രാജ്യവും നീതിയും, അതോടൊപ്പം ഇതൊക്കെയും എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ഇനിയെല്ലാം സഭയിൽ പോയി കടന്നു വന്നു എല്ലാം കഴിഞ്ഞു. അതല്ല. ദൈവനാമത്തിന്റെ സ്തോത്രം. നീ രാവിലെയും വൈകിട്ടും സങ്കടം ബോധിച്ച് ദൈവസന്നിധി കരയണം. ആരാധന കൊടുക്കേണ്ടത് ആരാധന കൊടുക്കണം. പ്രാർത്ഥന കൊടുക്കേണ്ടത് പ്രാർത്ഥന കൊടുക്കണം. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. നീ നിന്റെ കരങ്ങളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അവങ്ങൾക്ക് നീ ചെയ്യണം. ദൈവനാമത്തിന്റെ സ്തോത്രം. നീ അങ്ങനെ ചെയ്യുമ്പോൾ ആദ്യം ദൈവത്തിന് വേണ്ടി നീ ഇതെല്ലാം ചെയ്യുമ്പോൾ സർവശക്തൻ ബാക്കിയെല്ലാം നിന്റെ മുമ്പിൽ ചെയ്തോളും. ദൈവനാമത്തിന്റെ സ്തോത്രം. ഈ ദിവസങ്ങളിൽ ആമേ നിരാശപ്പെടാനല്ല, പ്രത്യാശയോടെ ദൈവസന്നിധിയിൽ നിലവിളിക്കാൻ നീ ഏൽപ്പിച്ചു കൊടുക്കണം. ദൈവനാമത്തിന്റെ സ്തോത്രം. ഇരുട്ടിന്റെ പ്രവൃത്തികളെ അഴിപ്പാനാ യേശു വന്നത്. ദൈവനാമത്തിന്റെ സ്തോത്രം.
ചിലരുടെ ഇരുട്ടുകൾ ഇന്ന് രാത്രികാലം വഴിക്കുകയാണ്. ദൈവനാമത്തിന്റെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മരണത്തിന്റെ ആ വാതിൽ നിനക്ക് വേണ്ടി വാമേൻ വാദിച്ചു കൊണ്ടിരിക്കുമ്പോൾ രോഗിയായ നിന്റെ മേൽ ഇന്ന് രാത്രികാലം ആർക്കോ ഒരു സൗഖ്യം ദൈവം നൽകുന്നുണ്ട്. അടകക്ഷയുടെ രാദൃശ്യ നിന്റെ കുഞ്ഞുങ്ങളുടെ വീസ് കൊടുക്കാനില്ല എന്ന് പറഞ്ഞ് നിലവിളിക്കുന്ന ദൈവം ഇതിലെ ആമേൻ ആമേൻ. ഈ വരുന്ന ദിവസങ്ങളിൽ അത് എവിടുന്നാണെന്ന് നീ ചോദിക്കണ്ട. ആമേൻ. സ്തോത്രം. ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോകുകയാ. സ്തോത്രം. എല്ലാ വാതിലടഞ്ഞാലും സ്വർഗത്തിലെ വാതിൽ നിനക്ക് അടയ്ക്കത്തില്ല. ദൈവനാമത്തിന്റെ സ്തോത്രം. അങ്ങനെയാണ് ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകം 3:12 പറയുന്നു, ഇതാ ഞാൻ നിനക്കൊരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു, ഇതാ ആർക്കും അടയ്ക്കാൻ പറ്റത്തില്ല. ദൈവനാമത്തിന്റെ സ്തോത്രം. അടഞ്ഞു കിടന്നാലും ചിലര് മിണ്ടത്തില്ല. ദൈവനാമത്തിന്റെ സ്തോത്രം. ദൈവ പൈതലെ അടഞ്ഞു കിടക്കുന്നവരുടെ ഹൃദയം ഒന്ന് അടയ്ക്കരുത്. സ്തോത്രം. ഭൗതിക നന്മകൾ അടഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നിരാശപ്പെട്ടു പോകരുത്. നിന്റെ ഹൃദയത്തിന്റെ വാതിൽ നീ തുറന്ന് ദൈവത്തോടൊന്ന് നിലവിളിക്കുന്നുവെങ്കിൽ ആമേൻ. സ്തോത്രം. ഇരട്ടുമാറി ആ പ്രകാശം ദൈവം അയക്കാൻ പോവുകയാ. ദൈവനാമത്തിന്റെ സ്തോത്രം. ഹാഗാർ ഒരിക്കൽ ദൈവത്തിന്റെ സന്നിധിയിൽ ആമേൻ ആമേൻ. അവർക്ക് കൊടുത്തതായ അബ്രഹാം കൊടുത്തതൊക്കെ ഈ കയ്യിലുള്ളത് തീർന്നു. സ്തോത്രം. ഹല്ലേലൂയ. അതെ, മനുഷ്യൻ തരുന്നതെല്ലാം തീർന്നു പോകും. മനുഷ്യൻ കരുതിയതൊക്കെ തീർന്നു പോകും. മക്കളുടെ പ്രത്യാമേൻ, മക്കളെ കുറിച്ച് ഹല്ലേലൂയ. സ്തോത്രം. പ്രത്യാശയുണ്ടെങ്കിൽ നീ അത് മാറ്റിവെക്കണം. കാരണം എന്താ, മക്കളെക്കാളും കരുതുന്ന ഒരു ദൈവം നിനക്ക് സ്വപ്നത്തിലുണ്ട്. ദൈവനാമത്തിന്റെ സ്തോത്രം. നിന്റെ ഭർത്താവിനെക്കാളും ഭാര്യയെക്കാളും നിന്റെ ജോലിയെക്കാളും, ജോലി ഉണ്ടായിരിക്കാം ഇല്ലായിരിക്കാം, ദൈവ പൈതലേ നിന്റെ വിദ്യാഭ്യാസം ഉന്നതമായിരിക്കാം ഇനി ഇല്ലായിരിക്കാം, എന്ന സർവശക്തൻ ഹല്ലേലൂയ നിനക്ക് വേണ്ടി സ്വർഗത്തിൽ ഒന്ന് കാര്യം വെച്ചിട്ടുണ്ട്. അത് ഈ ദിവസങ്ങളിൽ വിട്ടുകൊടുക്കരുത്. അത് ഈ ദിവസങ്ങളിൽ നീ പ്രാപിച്ചെടുക്കണം. ദൈവനാമത്തിന്റെ സ്തോത്രം. വിട്ടുകൊടുക്കരുത്. സാത്താന് വിട്ടുകൊടുക്കരുത്. ദൈവനാമത്തിന്റെ സ്തോത്രം. അവൻ നിന്നെ ഇരുത്തിക്കളയും. അവൻ നിന്നെ പാമേൻ അല്ലെ പ്രത്യാശയുള്ളവരുടെ കൂട്ടത്തിലാക്കാതെ നിരാശപ്പെട്ട് ഇരുട്ടിന്റെ അറയിൽ ഒതുക്കി കൊണ്ടുവന്ന് നിർത്തിക്കൊണ്ട് പറയും, നിന്റെ ദൈവം എവിടെ, കഴിഞ്ഞ നാളിലെ വിശ്വാസം എവിടെ, കഴിഞ്ഞ കാലങ്ങളിലെ പ്രാർത്ഥന എവിടെ, കഴിഞ്ഞ കാലങ്ങളിലെ ആരാധന എവിടെ എന്ന് നീ ചോദിക്കുമ്പോൾ അല്ലലിയ സ്തോത്രം. അന്നൊക്കെ അതൊക്കെ ഉണ്ടായിരുന്നു, ഇന്ന് അതൊന്നും ഇല്ലാഞ്ഞിട്ട് നിനക്കത് കിട്ടാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് പൈശാച്യ ശക്തി നിന്നെ ബന്ധിക്കാൻ നോക്കുമ്പോ ഇന്ന് രാത്രികാലം ചിലരോട്, ദൈവത്തിന്റെ ചില കുടുംബങ്ങളോട്, ദൈവത്തിന്റെ പരിശുദ്ധ പറയുകയാണ്, ആമേൻ ആമേൻ ആമേൻ. നീ എഴുന്നേറ്റ് കൊള്ളുക. ആ ദബോര എഴുന്നേറ്റതുപോലെ ഉണരുക, ഉണരുക. ആമേൻ. സ്തോത്രം. അവൾ എഴുന്നേറ്റു, സീസറയോട് യുദ്ധം ചെയ്തു. ദൈവനാമത്തിന്റെ സ്തോത്രം. അവന്റെ 900 രഥങ്ങള് തകർക്കപ്പെട്ടു, അവരെയും തകർത്തു. നിന്റെ മുമ്പിൽ ഇരിക്കുന്ന ഏത് മഹാശക്തിയാണെങ്കിലും, ഏത് കൊറോണയായാലും, ഏത് ദാരിദ്ര്യമായാലും, ഏത് ഹല്ലേലൂയ പ്രശ്നങ്ങളുടെ നടുവിലാണെങ്കിലും, ഹല്ലേലൂയ, ആ ബന്ധനത്തെ ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, എന്റെ സമയം വന്നിരിക്കുന്നു, ഞാനത് തകർത്തുക തന്നെ മാറ്റും. എന്റെ നാളെ ചുറ്റും നിനക്ക് ശത്രുക്കൾ ഉണ്ടെങ്കിലും ഇന്ന് രാത്രികാലം പറയുന്നു, ആ ശത്രുവിനെയല്ല നീ നോക്കേണ്ടത്, ഉയരത്തിലെ ഒരു സൈന്യവുമായി നിൽക്കുന്ന ആമേൻ ദൂതന്മാരുടെ മധ്യത്തിൽ, ആമേൻ ഉയർന്നു വന്നിരിക്കുന്ന സിംഹാസനത്തിന്റെ മുമ്പിൽ ഇരുന്ന അല്ലേ നിന്നെ നോക്കിക്കൊണ്ട് അല്ലേ ഇരുന്ന ആമേൻ 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 ദൂതന്മാർ ആരാധിക്കുന്ന നടുവില് നിന്നെ നിർത്തിക്കൊണ്ട് കർത്താവ് പറയുക, എനിക്ക് വേണ്ടി ആമേൻ ആമേൻ പോകുന്നത് ആര്, ദൈവത്തിന്റെ സന്നിധി സമർപ്പിക്കാൻ. കർത്താവേ, ഇന്ന് തൊട്ട് ഞാന് ഒരു പുതിയ ഒരു ആലോചനയ്ക്കായി നിന്റെ മുമ്പിൽ മുട്ടുമടക്കിക്കൊണ്ട് ദൈവത്തിന്റെ പ്രവൃത്തിയെ ഞാൻ വെളിപ്പെടുത്തുമെന്ന്, ഈ വരുന്ന നാളുകൾ ഞാൻ എഴുന്നേറ്റ് പ്രകാശിക്കുമെന്ന് നീ ഒരു തീരുമാനമെടുക്കുമോ? ഇന്ന് രാത്രി നിന്റെ കുടുംബത്തിനകത്ത് ഇറങ്ങി വന്ന് വിടുവിക്കുന്ന ഒരു ദൈവം നിന്റെ മധ്യത്തിലുണ്ട്. ആത്മാവ് ഉണ്ട്. സ്തോത്രം. അത്തിനെ വന്ന് പൊതിഞ്ഞു കളയും ഈ തേനീച്ചക്കൂടുകൾ. യേശുവിന്റെ നാമത്തിൽ തേനീച്ചകൾക്ക് മീതെ വ്യാപരിക്കുന്ന ഒരു മഹാശക്തി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചിലരോട് രാത്രികാലം തൂത്തു പറയുന്നു. യേശുവിന്റെ നാമത്തിൽ അഴിച്ചു മറക്കി ഇല്ലാതാക്കി ഒതുക്കി കളയുന്ന ആ ദുഷ്ടശക്തി രാത്രികാലം എവിടെയൊക്കെയോ മച്ചനച്ചോന്ന വെട്ടിമാറ്റുകയാണ്. യേശുവിന്റെ നാമത്തിൽ നീക്കേണ്ടതിന് ദൈവം നീക്കിക്കളയും. യേശുവിന്റെ രക്തത്താൽ ഹല്ലേലൂയ ആമേൻ ആമേൻ. 40 സങ്കീർത്തനം പറയുന്നു, ഹല്ലേലൂയ സ്തോത്രം. അതിലെന്താ ഇങ്ങനെ പറയുന്നത്? ഹല്ലേലൂയ ദൈവത്തിന്റെ പരിശുദ്ധാത്മ ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു, ഹല്ലേലൂയ അവൻ എങ്കിലേക്ക് എന്റെ നിലവിളി കേട്ടു,
നാമേ സ്തോത്ര എന്റെ നിലവിളി കേട്ടു, അപ്പൊ നീ കാത്തിരുന്നിട്ട് ദിവസങ്ങളായി അല്ലേ. ഇത്രേ നീണ്ടു പോകുന്ന ഒരു നാളുകൾ ഉണ്ടാവുമെന്ന് ഞങ്ങൾ വിചാരിച്ചില്ല. ദിവനാമത്തിന് സ്തോത്രം. ഓരോ ദിവസവും നാളെ എന്നുള്ളത് ചിന്തിക്കാതെ രാത്രിയിൽ മുട്ടുമടക്കി പ്രാർത്ഥിക്കും. ദൈവനാമത്തിന് സ്തോത്രം. നാളെ ദൈവത്തിനുള്ളതെന്ന് പറഞ്ഞ് ആമേൻ കിടക്കും. ദൈവനാമത്തിന് സ്തോത്രം. ദൈവത്തിനുള്ളതല്ലേ അത് ദൈവം കരുതിക്കോളും. ദൈവനാമത്തിന് സ്തോത്രം. കാത്തിരുന്നിട്ട് ദിവസങ്ങളായി ചില വിഷയങ്ങൾക്ക് നിനക്ക് വേണ്ടി. ഹല്ലേലൂയ സ്തോത്രം. വിദേശത്ത് നിന്ന് നിനക്ക് ജോലി വരാൻ പോവുക, നിനക്കൊരു വിളി വരാൻ പോവുക. സ്തോത്രം യേശുവിന്റെ നാമത്തിൽ. ഉദകരഘടകസി അവിടെ എല്ലാം അടച്ചു പൂട്ടിയല്ലേ. കർത്താവ് പറയുന്നില്ല, ഞാൻ അടച്ചാൽ ആർക്കും തുറക്കാൻ പറ്റത്തില്ല. ഞാൻ അടച്ചാലേ ആർക്കും തുറക്കാൻ പറ്റില്ല. ഞാൻ തുറന്നാലോ ആർക്കും അടയ്ക്കാനും പറ്റും. ദൈവനാമത്തിന് സ്തോത്രം. ഇത് വിശ്വസിക്കുന്നവരുടെ മേലെ അന്ന് ഹല്ലേലൂയ ദൈവത്തിന്റെ ആത്മാവ് വരികയാണ്. സ്തോത്രം. എന്റെ തലമുറയെ കുറിച്ചുള്ള കാര്യം യേശുവിന്റെ നാമത്തിൽ. തലമുറയിലെ മേലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പരിവർത്തിക്കുന്നു. ചില കുടുംബങ്ങളുടെ തലമുറ മേലെ നാമേ തലമുറ ഓർത്ത് കരയുന്ന ചില കുടുംബങ്ങളിനകത്തുണ്ട്. ദൈവനാമത്തിന് സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ ആമേൻ ആമേൻ. കുഞ്ഞുങ്ങളെ വിവാഹം നടക്കാതെ മാതാവ് ഇരുന്ന് വളരെ കരയുന്നുണ്ട്. യേശുവിന്റെ നാമത്തിൽ ഈ വർഷം തന്നെ നിന്റെ ആ വിടുതലിൽ നടക്കാൻ പോകുകയാണ്. യേശുവിന്റെ നാമത്തിൽ തലമുറകളില്ലാതെ കരയുന്ന ഒരു സഹോദരി ആമേ കുടുംബമേ ആമേ നിന്നെ പരിഹസിച്ച് നിനക്കുള്ള ആൾക്കാർ ആമേ നിന്നെ തള്ളി പറയുമ്പോ ഇന്ന് രാത്രി കാലം ആമേ നിനക്കൊരു വിടുതൽ അയക്കാൻ പോവുകയാണ്. കുവൈറ്റിന്റെ പ്രദേശത്ത് 15 വർഷം അല്ലെങ്കിൽ ആ മക്കളില്ലാത്ത ഒരു സഹോദരി ഞങ്ങൾ ആമേ എയർപോർട്ടിലേക്ക് വരുന്നതിന് ഏതാനും മണിക്കൂർ മുമ്പേ ആരോ പറഞ്ഞിട്ട് കൊണ്ടുവന്നു. ആമേ സ്തോത്രം. അവർക്ക് ആമേ വിശ്വാസമൊന്നും ഇല്ലായിരുന്നു. ദൈവാത്മാവ് പറഞ്ഞു നീ അടുത്ത വർഷം ഈ സമയത്ത് ഒരു കുഞ്ഞിനെ അണച്ചു. അവര് പറഞ്ഞു ഒത്തിരി കേട്ടതെന്നുള്ള രീതിയിൽ കൂടെ അവിടെ നിന്ന് ദൈവം ഒരു ബന്ധനം എന്നെ കാണിച്ചു അഴിച്ചു. കർത്താവ് കഴിഞ്ഞ മാസാകൃതി ഒരു പെൺകുഞ്ഞിനെ ദൈവത്തിന്റെ പ്രസവിക്കുവാനിടയായി. ദൈവനാമത്തിന്റെ സ്തോത്രം. ഇന്ന് രാത്രിയിൽ ആരൊക്കോ ഹല്ലേലൂയ വിടുതലയക്കുന്നു. ദൈവനാമത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ അത്ഭുതത്തിന്റെ ദൈവമാണ് നമ്മുടെ ദൈവം. കരയുമ്പോൾ വിടുതലയക്കുന്ന ദൈവം. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. അബ്രഹാം കൊടുത്തതൊക്കെയും ആമേൻ ആമേൻ ഹല്ലേലൂയ. ഒരു തുരുത്തി വെള്ളവും സ്തോത്രം ഹല്ലേലൂയ. ആമേൻ അടയൊക്കെയും തീർന്നു. സ്തോത്രം. മനുഷ്യൻ തരുന്ന തീരും ദൈവം മക്കളെ. എന്റെ ജോലിയായാലും ഏത് സമയത്ത് നിൽക്കാം. ഹല്ലേലൂയ. എത്ര പേര് ഇന്നലെ എന്ത് ജോലി ചെയ്തു. ഇന്നലെ ഞാൻ ഒരു സഹോദരി വിളിച്ചു. ഇന്നലെ വരെ ഒരു കുഴപ്പമില്ലായിരുന്നു ഗൾഫിന്റെ പ്രദേശത്ത്. ആമേൻ സ്തോത്രം. ചെന്നപ്പോ വേറൊരാൾ ആ സ്ഥാനത്ത് ഇരുത്തിയിരിക്കുന്നു. കേട്ടപ്പോ നല്ല ദുഃഖം തോന്നി. സ്തോത്രം. അടുത്ത ദിവസം ജോലിക്ക് പോയതാ. സ്തോത്രം. ജോലിയുടെ ഒരു വിവരവും ഇല്ലായിരുന്നു. ആ സ്ഥാനം ഒരു മാനേജർ സ്ഥാനത്ത് ഇരുന്ന് അദ്ദേഹം നോക്കിയപ്പോൾ ആ സ്ഥാനം മറ്റൊരുത്തൻ ഇരിക്കുന്നു. ദൈവനാമത്തിന് നമ്മളെ ദൈവം അങ്ങനെ ചെയ്യുമോ? ഇല്ല. ദൈവനാമത്തിന് സ്തോത്രം. നമ്മളെ ദൈവം ചെയ്യത്തില്ല അങ്ങനെ. ആമേ ഈ ലോകത്തില് അങ്ങനെയുള്ള ആൾമാറാട്ടം ഒക്കെ നടക്കുമെങ്കിലും ദൈവനാമത്തിന് സ്തോത്രം. ദൈവത്തിന്റെ കരം കുറുകിയിട്ടില്ല. നീ ദൈവത്തിൽ ആശ്രയിക്കേ. ദൈവം നിനക്ക് ഒരു സ്ഥാനം ഒരുക്കുകയാണ് യേശുവിന്റെ രക്തത്താൽ. വേണ്ടി പ്രവർത്തിക്കുന്ന നാളുകളെടുത്തിരിക്കുന്നുവതിന്റെ ഒന്നാമത്തെ വാക്യം ദൈവനാമത്തിന്റെ സ്തോത്രം. യെശയ്യാവിന്റെ ആമേൻ 60 ഒന്നെന്ന് നമുക്ക് വായിക്കാം. ദൈവനാമത്തിന് സ്തോത്രം. പറയുന്നത് എഴുന്നേറ്റ് പ്രകാശിക്കാം, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, യഹോവയുടെ തേജസ് നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. അപ്പൊ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, കണ്ണുനീരൊഴിച്ച പ്രിയപ്പെട്ടവരെ, സഹോദരങ്ങളെ, എന്റെ കൂടെ പുറപ്പെട്ട ആമേൻ ആമേൻ കൂടെ ഹല്ലേലൂയ. നിന്റെ കൂടെ ആരുമില്ലെങ്കിലും ദൈവനാമത്തിന്റെ സ്തോത്രം. ഇവിടെ പറയുന്നു ആമേൻ ആമേൻ. നീ കണ്ണുനീരൊഴിച്ചിട്ടുണ്ടെങ്കിൽ അല്ലലിയ സ്തോത്രം. നീ നിന്ന് സഹിച്ചിട്ടുണ്ടെങ്കിൽ, നീ അല്ലലിയ വേദന സഹിച്ചിട്ടുണ്ടെങ്കിൽ, നിന്നെ എല്ലാവരും തള്ളി പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിന്റെ കയ്യിൽ ഒന്നുമില്ലായിരിക്കാം, നീ കണക്കാരിയായിരിക്കാം, നിനക്ക് അല്ലലിയ സ്തോത്രം, നിന്നെ കാണുവാൻ ഒരു ഇതുമില്ലായിരിക്കാം. എന്നാൽ ഇന്ന് ദൈവം പറയുന്നു നീ കാത്തെന്റെ സന്നിധാനത്ത് ഇരുന്നില്ലേ. ആമേ സ്തോത്രം. നിനക്ക് വേണ്ടി ദൈവം പറയുന്നു എഴുന്നേറ്റ് പ്രകാശിക്ക, വിശ്വാസത്താൽ എഴുന്നേൽക്ക്. നിന്റെ ആമേൻ തേജസ് നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. ഇത് പറയുമ്പോൾ
ആമേൻ സൂചിച്ചത് ഇരിക്കുകയാ. അത് നാളത്തേക്കല്ല ഉദിക്കുന്നത്, ഇന്ന് തന്നെ ഉദിച്ചിരിക്കുക. ഇന്ന് രാത്രിയിൽ ചിലരുടെ മേലെ ദൈവത്തിന്റെ കരം പ്രവർത്തിക്കാൻ പോവുകയാ. അത് എങ്ങനെ ഉദിക്കുന്നു? അല്ലേലൂയ. അതിന്റെ കടഭാരത്തെ ദൈവം എടുത്തു മാറ്റുകയാണ്. എന്റെ തലമുറയുടെ വിടുതലുകൾ നടക്കുകയാണ് ആമേ സ്തോത്ര. പ്രതിസന്ധികൾ തളർന്ന് വാദം തളർവാദിയായിട്ടിരിക്കുന്ന ഒരു സഹാമേൻ ആമേൻ ആമേ വ്യക്തിയുടെ മേലെ ദൈവത്തിന്റെ കരം ആമേൻ എഴുന്നേറ്റ് വരുന്നു. അല്ലേലൂയ സ്തോത്രം. ആമേൻ വിശ്വസിക്കുക. ഇന്ന് ഇന്ന് ദൈവത്തിന്റെ മഹത്വം ഇന്ന് കാണും. യേശുവിന്റെ രക്തം ആമേൻ നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. അന്ധകാരം ഭൂമിയെയും ഉരുട്ടിട്ട് ജാതികളെയും മൂടുന്നു. നിന്റെ മേലോ യഹോവയുടെ ആമേൻ യഹോവ ഉദിക്കും. അവന്റെ തേജസ് നിന്റെ മേൽ പ്രത്യാശിക്കും. ദൈവനാമത്തെ പ്രത്യക്ഷപ്പെടാൻ പോവുക. ജാതികൾ നിന്റെ പ്രകാശത്തിലും രാജാക്കന്മാർ നിന്റെ ഉദയ ആലവിയ ശോഭയിലും വരും. മാസ്റ്ററെ ബലപ്പെട്ടോ ആമേൻ. സ്വത്ത് ആത്മാക്കളുടെ ഒരു കൂട്ടം ദൈവം തരാൻ പോവുക. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ ഹല്ലേലൂയ. മുള്ളും പറക്കാരെയുമാണ് ആ ദേശമെങ്കിലും ദൈവം പാത ഒരുക്കി ഹല്ലേലൂയ അവിടെ ആക്കി വെച്ചു. ദൈവനാമത്തിന് സ്തോത്രം. മുള്ളും പറക്കാരെ മാറ്റി വഴിയുണ്ടാക്കി. ആമേൻ ആമേൻ. പുരുളിന്റെ താഴ്വര ആയിരുന്നു, അതെല്ലാം ദൈവം മാറ്റിയെടുത്തു. യേശുവിന്റെ നാമത്തിൽ എന്ന ഓർത്തോ. ഇതാ വരുന്ന കാലഘട്ടത്തിൽ ഒരു കൊയ്ത്തന്റെ ജനത്തിനുണ്ട്. ദൈവനാമത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഒരു പ്രകാശം ദൈവത്തിന്റെ പരിശുദ്ധാത്മ വീശുകയാണ്. ഹല്ലേലൂയ സ്തോത്രം. തലമുറയെ ഓർത്ത്, കുടുംബത്തെ ഓർത്ത്, ചില വ്യത്യസ്ത രീതിയിൽ കൂടിയാണ് ഇനിയിപ്പോഴുള്ള പ്രസംഗം കടന്നു പോകാൻ പോകുന്നത്. ഹല്ലേലൂയ സ്തോത്രം. ആഴത്തിൽ മേൽ ഇരുളുണ്ടായിരുന്നു, ഇരുളിന്റെ മേലെ പരിശുദ്ധാത്മാ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. ഉള്ളിൽ നല്ല വേദനകളും ദുഃഖങ്ങളും, പക്ഷെ പരിശുദ്ധാത്മാവ് ഇരുളിന്റെ മേലെ ഉള്ളത് കൊണ്ട് മരണം സംഭവിച്ചില്ല. ദൈവനാമത്തിന് സ്തോത്രം. മരണവും വേദനകളും മാറ്റിയെടുത്ത ദൈവം ഈ നാളുകളിൽ ദൈവത്തിന്റെ ഒരു തേജസ്സിന് ശുശ്രൂഷ ചെയ്തെടുക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നടത്താനുള്ള നാളുകൾ അടുത്തിരിക്കുന്ന യേശുവിന്റെ നാമത്തില് ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ സ്തോത്രം. തല പൊക്കി ചുറ്റും നോക്കുക. അവർ എല്ലാവരും ഒന്നിച്ചു കൂടി നിന്റെ അടുക്കൽ വരുന്നു. നോക്കിക്കേ, ഒന്ന് തല നിന്നെ ആലോചിച്ചൊന്ന് നോക്ക. ഇപ്പം വിശ്വാസം എല്ലാവരും നിന്റെ അടുക്കലേക്ക് ഓടി വരുന്നത് കാണുവാൻ കഴിയും. സമാധാനമില്ലാതെയാണ് കഷ്ടത കൊണ്ട് ദൈവത്തിന്റെ ജനം. എത്ര വേദനകളാ, എത്ര വേദന കേൾക്കാൻ പാടില്ലാത്തതെല്ലാം നമ്മൾ കേൾക്കുകയാ. എന്നാൽ ദൈവം ഇതിന്റെ നടുവില് കർത്താവിന്റെ ദാസീദാസന്മാരെ ഉപയോഗിക്കുവാൻ കർത്താവ് വിശ്വസ്തമാരെ പുരോഗിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ക്ഷൈഡരാദ്രസ്യാനവ. കൊറോണയുടെ കാലഘട്ടം കഴിഞ്ഞാലും അന്ധകാരം പോവാമേൻ ജാതികളുടെ മേൽ വീശുമെന്ന ഉപാമേൻ വരും. എന്നാൽ ദൈവ പൈതലിനെ ദൈവം സൂക്ഷിക്കും. യേശുവിന്റെ നാമത്തിൽ അക്ഷരം കൊല്ലുന്നു, ആത്മാവ് ജീവിക്കുന്നു. ആത്മാവിന്റെ പുതുക്കം ഇന്ന് പകൽ രാത്രി കാലം ഏറ്റെടുത്താട്ടെ യേശുവിന്റെ നാമത്തില്. അടവച്ചയുടെ ഞാനിതാ പ്രവർത്തിക്കുന്നു, ആര് തടുക്കും? യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ ആമേൻ 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 സ്തോത്രം. ജീവിതത്തിലെ കഷ്ടങ്ങൾ ദൈവ വചന പ്രകാരം ആണെങ്കിൽ വാസ്തവമായും നീ ഒരു കൊയ്ത്ത്, ഒരു ഉയർച്ച, ഒരു ഉന്നതി തീർച്ചയായിട്ടുമുണ്ട്. ദൈവനാമത്തിന്റെ സ്തോത്രം. നീ അനേക കുഴികൾ വെട്ട്, അല്ലെ അതിലെല്ലാം വെള്ളം കാണും. യേശുവിന്റെ നാമത്തിൽ നീ അറിയാത്ത വഴികൾ ദൈവം ഒരുക്കും. യേശുവിന്റെ നാമത്തിൽ ആമേനാമേ. നീ തെറ്റിപ്പോയ ആളാണോ? ഓ സ്നാനപ്പെട്ടു, അഭിഷേകം പ്രാപിച്ചു, നീ തെറ്റിപ്പോയോ ദൈവ പൈതലേ? ഹല്ലേലൂയ. നീ അല്ലാത്ത കുരുക്കിൽ കിടക്കുകയല്ലേ? നാളുകളായി നിന്നെ നിനക്ക് എഴുന്നേറ്റ് വരാൻ കഴിയാത്ത ആ മണ്ഡലത്തെ ഇന്ന് രാത്രികാലം അഴിക്കുകയാണ്. ആരോടൊക്കെയോ ദൈവാത്മാവ് വെളിപ്പെടുത്തുന്നു. തെറ്റിപ്പോയതെങ്കിലും യേശുദ കാണാതെ പോയതിനെ തേടി വന്ന ദൈവം. ഹല്ലേലൂയ സ്തോത്രം. ഇന്ന് രാത്രിയിൽ ആരോടോ പറയുന്നു, കാണാതെ പോയ ഒന്നിനെ തേടി വന്ന് തോളേലേറ്റി കൊണ്ടുപോകുന്നത് പോലെ. ഹല്ലേലൂയ സ്തോത്രം. തെറ്റിപ്പോയി വഴിതെറ്റിപ്പോയതിനെ ഹല്ലേലൂയ രാത്രിയിൽ ദൈവം തൊട്ട് സൗഖ്യമാക്കുന്നു. ആമേൻ ആമേൻ ആമേൻ. ഈ പ്രസംഗം കഴിയുമ്പോഴെ ഈ ദൈവത്തിന്റെ ദാസനെ വിളിക്കുക, പ്രാർത്ഥിക്കുക. ദൈവദാവത്തിന് സ്തോത്രം. ഇത് കാണുന്നത്, ഇത് വെളിപ്പാട് കണ്ട് വിളിച്ചു പറയുകയ, അത് നിന്നോടുള്ള ദൂത് തന്നെയാണ്. യേശുവിന്റെ നാമത്തില് ഉടകക്ഷൈഡരാമാരകാദിരസ്യ മാവാസിയിലും കാഹളം ഊതേണ്ടവരെ കാഹളം താഴ്ത്തി വെച്ചിട്ട്
കുറ്റം പറഞ്ഞിരിക്കുന്ന ചിലർ ഇതിനകത്തുണ്ട്. യേശുവിന്റെ നാമത്തില് നിന്റെ നാമം ആമേൻ കാഹള ഊതാൻ തന്നിട്ട് പലപ്പോഴും കുറ്റം പറഞ്ഞു നടക്കാതെ അത് കാഹള ഊതിക്കോ ഇല്ല എങ്കിൽ അത് വളരെ അരിഷ്ടതയിലേക്ക് കഷ്ടതയിലേക്ക് കൊണ്ടുപോകുന്നതിനെ യേശുവിന്റെ നാമത്തില് ഈ ദിവസങ്ങളിൽ തിരുവിറപ്പ് മാറ്റി ആമേൻ ആമേൻ കഷ്ടത ആമേൻ 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 ആമേൻ. ദൈവത്തിന്റെ ആത്മാവ് സഹിക്കുന്ന ചിലരുണ്ട്, അവരുടെ മേൽ ദൈവത്തിന്റെ വിടുതല്. എന്നാൽ പിറുപിറുക്കുന്ന ചിലതിനെ ദൈവത്തിന്റെ ആത്മാവ് ശുദ്ധീകരിക്കാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ കുറ്റം പറഞ്ഞ ചിലത് കഷ്ടത കാണുമെന്ന് ദൈവാത്മാവ് അറിയിക്കുന്നു. അതിനു മുമ്പേ ഏറ്റുപറഞ്ഞു നീ ദൈവസന്നിധിയിൽ അടുത്തു വാ. ജൂരാരഹസ്തരാധികരഘടകസ്ഥരാധികരഘടകസ്ഥരാ ഞെരിക്കുന്ന ശത്രു ആളുകളായി പാരമ്പര്യത്തിന്റെ കെട്ടുകളാല് ആമേൻ 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 ഞെരുക്കുകയാണ്. അതെ, ദാവീദ് ഹല്ലേലൂയ സ്തോത്ര ഓടുകയാണ്. വാക്തത്വമുണ്ട് യേശുവിന്റെ നാമത്തിൽ, അഭിഷേകമുണ്ട് യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ, പിന്നെ എന്തുകൊണ്ട് ഈ കഷ്ടം? ഹല്ലേലൂയ, ഇപ്പോൾ നിനക്ക് പാഠശാലയിൽ ഒന്ന് കയറിയേ പറ്റൂ. പാഠശാലയിൽ കയറി ജീവിതം പഠിപ്പിച്ച് ദൈവസന്നിധിയിൽ ഗോലിയാത്തിനെ തകർത്ത് ഹല്ലേലൂയ സ്തോത്രം വീണ്ടും അവന്റെ കഷ്ടം തുടങ്ങി. ഹല്ലേലൂയ സ്തോത്രം ഓരോന്നോരോന്നായി പഠിപ്പിച്ചിട്ടാണ് ദൈവം അതിന്റെ ഒരു കരങ്ങളിൽ കൊടുക്കുന്നത്. രാത്രിയിൽ ചെലത് ദൈവം ആമേനാമേനിന്റെ കരങ്ങളിൽ തരാത്തതാ, ഇവരെ പഠിക്കാത്തതാ. യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, നീ പഠിക്കാനേ വിട്ടുകൊടുക്ക. ദൈവത്തിന്റെ കാമേൻ ആമേൻ ആമേൻ ഒന്ന് പഠിക്കാനായി വിട്ടുകൊടുക്കുക. ജീവിതത്തിലെ അല്ലേലൂയ പാവം ഒന്ന് മാറട്ടെ. ജീവിതാമേൻ ആമേൻ തെറ്റായ തീരുമാനങ്ങളൊക്കെ ഒന്ന് മാറട്ടെ. ദൈവനാമത്തിന് സ്തോത്രം. അല്ലേലൂയ സ്തോത്രം. നിനക്ക് വേണ്ടി ദൈവം വൻകാര്യങ്ങളെ ദൈവം ആമേൻ ആമേൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അല്ലേലൂയ ദൈവത്തിലേക്ക് മടങ്ങി വരുവാനുള്ള ഒരവസരവും കൂടെയാണ് ആമേൻ ആമേൻ കഷ്ടം ദൈവനാമം അല്ലെങ്കിൽ ദുഃഖം. ദൈവനാമത്തിന് സ്തോത്രം. സ്വയം ആത്മീയ ശോധനയ്ക്കുള്ള സമയവുമാണ്. ദൈവനാമത്തിന് സ്തോത്രം. പുതിയ ദൈവിക ആലോചനകൾ പ്രാപിക്കാനുള്ള സമയം ആമേൻ സമയമാണ്. ദൈവനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. യഥാർത്ഥമായി ദൈവത്തെ വ്യക്തിപരമായി അറിയുന്നവർക്ക് മാത്രമേ മുകളിൽ പറഞ്ഞ കാര്യങ്ങൾ ആമേൻ സ്തോത്രം. ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഈ മുകളിൽ പറഞ്ഞ ഈ സ്വാമി നാലഞ്ച് കാര്യമുണ്ടല്ലോ ആമേൻ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാ പറഞ്ഞു ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നിനക്ക് കിട്ടുകയുള്ളൂ. നീ യഥാർത്ഥമായി ചിലത് പഠിക്കാനുണ്ട് യേശുവിന്റെ നാമത്തിൽ. ചിലത് ഇന്നും പഠിക്കാത്തവരുണ്ട് കേട്ടോ. പ്രൈസ് ദി ലോർഡ്. വയസ്സായാലും ചിലത് പഠിക്കത്തില്ല. പണ്ടത്തേതും ആമേനാമേ ആലോചിച്ചിരിക്കും. യേശുവിന്റെ നാമത്തിൽ കർത്താവിന്ന് രക്ഷാ നിർണയം ഉള്ള ദൈവത്തിന്റെ പൈതലെ ഓരോ ദിവസവും നമ്മൾ രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കണം. യേശുവിന്റെ നാമത്തിൽ ദൈവം വാസ്തവമായി നിന്റെ മധ്യത്തിലുണ്ട്. നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നു. നീ നിന്റെ കൊച്ചുമക്കളെയും അല്ലേലൂയ സ്തോത്രം മക്കളെയും കൊച്ചുമക്കളെയും ആമേൻ ആമേൻ കണ്ട് ദീർഘായുസ് കൊണ്ട് ദൈവം നിറയ്ക്കാൻ ചിലരെ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ കൊടുത്ത ചില പ്രിയപ്പെട്ട കുടുംബങ്ങളുണ്ട്, ദൈവം അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് നിന്റെ ആമേൻ തൊട്ടിയുടെ ആമേൻ ആമേൻ മാവും അല്ലേലൂയ സ്തോത്രം. അല്ലേലൂയ സ്തോത്രം ചെയ്യുന്നു. തുരുത്തിയിലെ വെള്ളവും അല്ലേലൂയ സ്തോത്രം. അതുപോലെ തന്നെ ആമേൻ ആമേൻ ആമേൻ. ഇതൊന്നും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിനക്ക് കുറയ്ക്കില്ല. ആ എണ്ണയും അല്ലേലൂയ സ്തോത്രം ഒന്നും കുറക്കത്തില്ല. കർത്താവരണ ചിലരെ അത്ഭുതകരമായിട്ടാണ് നടത്തുന്ന കേട്ടോ. ഇതിനകത്ത് ചിലര് അത്ഭുതകരമായി വിളിച്ചു തന്ന കാര്യങ്ങളുണ്ട്. അവര് സാക്ഷ്യം പറയട്ടെ. യേശുവിന്റെ നാമത്തില് ആമേ സ്തോത്രം. രഹസ്യഭാവങ്ങളെ നീ എട്ടിക്കളകാം, ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാം. ചിലത് രഹസ്യഭാവങ്ങൾ വെച്ചോണ്ടിരിക്കും. യേശുവിന്റെ നാമത്തെ രഹസ്യഭാവങ്ങൾ ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയില്ല. മനുഷ്യന്റെ മുമ്പിൽ നമുക്ക് വെള്ള ഷർട്ട് ഇടാം, ആമേൻ വെള്ള സാരി ഉടുക്കാം, എന്നാൽ രഹസ്യഭാവങ്ങളെ ഇന്ന് രാത്രികാലം ദൈവം ശുദ്ധീകരിക്കാൻ പറയുന്നു യേശുവിന്റെ നാമത്തില്. ഹല്ലേലൂയ. സ്ഥിതിക്ക് ദൈവം മാറ്റം വരുത്തും. ദൈവ പൈതലേ നീ ഭയപ്പെടേണ്ട. കർത്താവ് പറയുന്നു ആമേൻ ആമേൻ. തുരുത്തിയിൽ ആക്കി വെച്ചിരിക്കുന്നു, തുരുത്തിയിൽ ആക്കി വെച്ചിരിക്കുന്ന കണ്ണു നേരെ കന്ന ആളുകൾ കരഞ്ഞു. അവൾക്ക് വേണ്ടി ദൈവം പ്രവർത്തിച്ചു. യേശുവിന്റെ രക്തത്താൽ ചേർന്ന ആളുകൾ കരഞ്ഞു. തന്നെക്ക് വേണ്ടി ദൈവം പ്രവർത്തിച്ചെങ്കിൽ, ഇന്ന് രാത്രി ഒരു കുഞ്ഞിനെ ദൈവം നൽകിയെങ്കിൽ, അവൾ പറയാണ് ദൈവനാമത്തിന് സ്വന്തം. ദരിദ്രനെ കുപ്പയിൽ നെഴുന്നേൽപ്പിച്ച് പ്രഭുക്കന്മാരുടെ മധ്യത്തിൽ ഇരുത്തുന്ന ഒരു ദൈവം ഇന്നിനകത്ത് ഈ സൂമിനകത്താരോടൊക്കെയോ ദൈവം പറയുന്നു, ഇന്ന് നിന്റെ ദരിദ്രത്തിൽ ഇരിക്കുന്ന നിന്റെ അവസ്ഥയ്ക്ക് ഗോമേനമെന്ന തലമുറ പ്രഭുക്കന്മാരുടെ മധ്യത്തിൽ ഇരുത്താൻ ദൈവത്തിന് വിദ്യാഭ്യാസം കൊണ്ട് അല്ലേലൂയ സ്തോത്ര ജോലി സ്ഥാനം കൊണ്ട് അല്ലേലൂയ ദൈവം നിന്നെ ആമേൻ ആക്കി വെക്കാൻ പോകുക.
ഒരുക്കി വെച്ച കണ്ണുനീര് അടവറ്റ ഒരു ദിവസം അത് അല്ലേലൂയ ജീവൻ പ്രാപിച്ചു. അത് അല്ലേലൂയ ശ്രേഷ്ഠന്മാരുടെ മധ്യത്തില്, അത് ഉന്നതന്മാരുടെ മധ്യത്തില്, അത് ആമേൻ 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 അനേക അല്ലേലൂയ ആത്മീയരുടെ മധ്യത്തില്, ആമേൻ 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 അനേകർക്ക് അനുഗ്രഹമാക്കി തീർക്കുവാൻ നിന്റെ കണ്ണുനീര് ദിവസങ്ങളിൽ അല്ലേലൂയ അത് പരിവർത്തിക്കുകയാണ്. അല്ലേലൂയ അത് ആഴത്തിലേക്ക് സമുദ്രമായി ദൈവം ഞാൻ ആഗ്രഹിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രിയും ദൈവത്തിന്റെ കരങ്ങളിലെ ആത്മാവിന്റെ രാജ്യവും നീതി അന്വേഷിക്കുമോ? ആത്മാവേ രാജ്യവും നീതി അന്വേഷിക്കുമോ? ഇന്ന് രാത്രിയിൽ രാജ്യം നീതി അന്വേഷിക്കുന്നുവെങ്കിൽ ആരാധന സമയത്ത് നീ ആരാധിക്കണം. ഭാവിയിൽ ആമേൻ ഉലാത്താൻ പോയി അല്ലേ ആരാധന കളഞ്ഞിട്ട് യേശുവിന്റെ നാമത്തില് പ്രാർത്ഥന മനുഷ്യൻ പ്രാർത്ഥന കളഞ്ഞിട്ട് ദൈവനാമത്തിന് സ്തോത്രം അല്ലേ. രാത്രിയില് ആരാധന സമയത്ത് എത്ര തിടുക്കമുണ്ടെങ്കിൽ, എത്ര പ്രതികൂലങ്ങൾ ഉണ്ടെങ്കിൽ, എത്ര പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ, എത്ര വേദനകൾ ഉണ്ടെങ്കിൽ, എത്ര നിന്ദകൾ ഉണ്ടെങ്കിലും, എത്ര പരിഹാസങ്ങൾ ഉണ്ടെങ്കിലും, നിന്നെ ആമേൻ ആമേൻ കാത്തിച്ചു തുപ്പുന്ന ദിവസമാണെങ്കിൽ, ഇരുട്ടിന്റെ അധിപതി നിന്നെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ടെങ്കിലും, സന്തോഷത്തിന്റെ ദിവസമാണെങ്കിൽ, ദൈവത്തിന് കൊടുക്കേണ്ട സമയങ്ങൾ ദൈവത്തിന് കൊടുക്കുന്നുണ്ട്. ഈ ദിവസങ്ങൾ ദൈവത്തിന്റെ ഹല്ലേലൂയ ആ രാജ്യത്തിന് വേണ്ടി ആമേൻ പ്രവർത്തിക്കുമ്പോ മുന്തിരിത്തോട്ടത്തിന് വേണ്ടി ആമേൻ മധ്യസ്ഥനച്ചു പ്രാർത്ഥിക്കുമ്പോ രാജ്യങ്ങളെ ഒന്ന് മധ്യസ്ഥനച്ചു പ്രാർത്ഥിക്കുമ്പോ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു നിന്റെ ഉള്ളറയിൽ നിന്നൊരു നീറോ ഒഴുകുക തന്നെ ചെയ്യും. യേശുവിന്റെ പ്രവചനത്തില് ഇങ്ങനെ ഒരു വാക്യമുണ്ട്, സ്തോത്രം അല്ലേലൂയ 46 13 ഇങ്ങനെ ഒരു വാക്യമുണ്ട്. 1 പ്രായമുള്ളതും ഊനമില്ലാത്തതുമായ ഒരു കുഞ്ഞാടിനെ നീ ദിനം പ്രതി യഹോവയ്ക്ക് ഹോമയാഗമായി അർപ്പിക്കണം. രാവിലെ തോറും അതിനെ അർപ്പിക്കണം. അതിന്റെ ഭോജനയാഗമായി നീ രാവിലെ തോറും ആറിലൊന്ന് നേരിയ മാവ് കുഴക്കേണ്ടതിന് മൂന്നിലൊന്ന് എണ്ണയും അർപ്പിക്കണം. അത് ഒരു ശാശ്വത നിയമമായി യഹോവയ്ക്ക് നിരന്തര ഭോജനയാഗം. ദൈവനാമം എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിനെ വിവരിക്കുന്നില്ല. ദൈവനാമത്തിന് സ്തോത്രം. അതിന്റെ സബ്ജക്റ്റ് അല്ലെങ്കിലും രാവിലെ തോറും നീ പ്രാർത്ഥിക്കണം. സ്തോത്രം ഊനമില്ലാത്തതായിരിക്കണം. നീ ഊനമില്ലാത്തതല്ല, നിനക്ക് കുറവ് വരരുത്. രാവിലെ നീ ശുദ്ധീകരിച്ച്, രാത്രി നീ ശുദ്ധീകരിച്ച്, രാവിലെ നീ ഒരുക്കപ്പെട്ട് ദൈവസന്നിധിയിൽ ഒന്ന് ആക്കി വെച്ചിരിക്കുന്നെങ്കിൽ, ഊനമില്ലാത്തതാണെങ്കിൽ കർത്താവ് പറയുന്ന ഹോമയ്ക്കൊരു ഹോമയാഗം നീ അർപ്പിക്കണം, സമർപ്പിക്കണം. ദൈവനാമത്തിന് സ്തോത്രം. അല്ലേലൂയ. അതൊരു ശാശ്വത നിയമമായിരിക്കും. സ്ഥിരപ്പെട്ട ഒരു നിയമം നിന്റെ തലമുറ 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 തലമുറയായി ദൈവാനുഗ്രഹിക്കും. യേശുവിന്റെ നാമത്തില് അനേക കുടുംബങ്ങളിൽ പ്രാർത്ഥനയില്ല, ആമേ സമർപ്പണമില്ല, യാഗമില്ല, യാഗമില്ല എന്ന് പറഞ്ഞ് ഏറ്റുപറച്ചിലില്ല. ആമേൻ 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 ആമേൻ. എനിക്കറിയാം യൂട്യൂബിലും അതിലും ഇതിലും ഒക്കെയും കാണുന്ന സിനിമകളും കണ്ട് അല്ലേലൂയ അത് ഇതും കണ്ട് പിന്നെ പേരിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടിയിട്ട് ഇവന ഒരു ജോലി ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അപ്പം നുറുക്കിനുള്ളത് ഉണ്ടായിരിക്കും. ഇതെല്ലാം കണ്ട് വല്ലാത്തൊരവസ്ഥയിൽ കൂടി കടന്നു പോകുന്ന ചിലതിനോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വ്യക്തമായിട്ട് ഇടപെടുകയാണ്. ദൈവനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മളെ ഇടയിൽ നിന്ന് ഇതൊക്കെ മാറ്റി ഊനമില്ലാത്ത ഒന്നാണോ നീ? അല്ലേലൂയ. രാവിലെ തോറും നിന്റെ പ്രാർത്ഥന, കുടുംബ പ്രാർത്ഥന, നിയമം നിത്യ പ്രാർത്ഥന, അല്ലേലൂയ ഇത് നിന്നകത്ത് അല്ലേലൂയ നീ ചെയ്യേണ്ടതെല്ലാം ചെയ്തു കഴിയുമ്പോൾ ശാശ്വത നിയമം ദൈവമായ സ്വർഗത്തിൽ കൽപ്പിക്കും. ഇത് സ്ഥിരപ്പെട്ട ഒരു ഭവനം, ഇത് സ്ഥിരപ്പെട്ടത് ദൈവത്തിന് സ്ഥിരപ്പെട്ടത്, ഇതിന്റെ തലമുറ 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 തലമുറയായി ഞാൻ അനുഗ്രഹിക്കുമെന്ന് സ്വർഗം എഴുതി വെക്കും. യേശുവിന്റെ നാമത്തില് ദൈവനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. അതിന് രാത്രികാലം എടുത്തു കളയല്ലേ പ്രിയപ്പെട്ടവരെ. ഈ ദിവസങ്ങളിൽ അതിനായി നമുക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. അതുകൊണ്ടാ പറയുന്ന കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടുകൂടി ആർപ്പോടുകൂടി കൊയ്യും. കണ്ണുനീരോടാ വിതയ്ക്കുന്നേ. ഇന്ന് നമ്മൾ കണ്ണുനീരിൽ വിതയ്ക്കുകയാണ്. അല്ലേലൂയ. കണ്ണുനീര് നമ്മളെ ജീവിതം അല്ലേലൂയ ആക്കി വെക്കുകയാണ്. എന്ത് ചെയ്യണമെന്ന് അറിയാതെ അല്ലേലൂയ എന്തോ ആമേൻ ആമേൻ മുന്നോട്ട് പോകുന്ന ഉരുളിന്റെ താഴ്വരയാണ്. അല്ലേലൂയ സ്തോത്രം. എങ്ങും തിരിഞ്ഞു നോക്കി ആരും ഹെൽപ്പ് ചെയ്യാനില്ല. ദൈവനാമത്തിന്റെ സ്തോത്രവും മേളിൽ നമുക്ക് കർത്താവ് മാത്രമേ ഉള്ളൂ. അവന്റെ വാതിൽ അടച്ചിട്ടില്ല. ആമേൻ ആമേൻ. ഭൂമിയിൽ എത്ര വാതിലുണ്ടെങ്കിലും
ആമേൻ ആമേൻ. അതൊന്നും നമുക്ക് ശാശ്വതമല്ല. സ്വർഗം നിനക്ക് വേണ്ടി ഒരു വാതിൽ തുറന്നു വെച്ചാൽ ആർക്കും അടയ്ക്കാൻ കഴിയില്ല. തുറന്നു വെച്ചിട്ടുണ്ടോ എന്ന് പകൽക്ക് രാത്രി കാലം പരിശോധിക്കേ. ആമേൻ ആമേൻ. അത് തുറന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നീ ഭയപ്പെടേണ്ട. തക്ക സമയത്തവൻ നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ എഴുന്നേൽക്കും. ദൈവനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. മോശയ്ക്ക് അല്ലെലിയ ഞാൻ ആ ഭാഗം എടുക്കുന്നില്ലെങ്കിലും അല്ലെലിയ മോശ ആടുകളുമായിട്ട് ഒരേ വിരോധത്തിന് അവിടെ കടന്നു വരുമ്പോ അവിടെ ദൈവത്തിന്റെ വിളിയവൻ ഉണ്ടായി കാലിൽ നിന്ന് ചെരുപ്പ് കഴിച്ചു കളയാൻ പറഞ്ഞു. ദൈവനാമത്തിന് സ്തോത്രം. കാലിൽ നിന്ന് ചെരുപ്പ് മാറ്റി ദൈവനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവമേ ചിലത് ആമേൻ ആമേൻ ആമേൻ. യാത്ര മറ്റൊന്നിലേക്ക് മാറ്റാൻ പോവുകയാ. ഇന്നലെ വരെ വന്ന യാത്രയല്ല കാലിലുള്ള ആമേൻ. അത് മാറ്റി വേറൊരു ആമേൻ ആമേൻ. യാത്രക്ക് നീ ഒരുക്കിക്കൊള്ളുക. ദൈവനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. അവസ്ഥ മാറ്റാൻ പോകുമോ? നീ കാണാത്ത ചിലത് നീ കാണാൻ പോകുക. ഇത് വെറുതെ പറയുന്നതല്ല. യേശുവിന്റെ നാമത്തില് നീ ചിലത് ഇതുവരെ കാണാത്തത് ചിലത് നിന്നെ കൊണ്ട് ധരിപ്പിക്കുകയാണ്ടക്കത്തില്ല കേട്ടോ. ചിലതിന് നീ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ കേട്ടോ. ഒരു സ്നേഹിതന് വേണ്ടി ഒരു സ്നേഹിതൻ, മറ്റൊരു സ്നേഹിതന് വേണ്ടി അല്ലല്ലേ ഓടിച്ചെന്ന് ആമേൻ. ഒരു ഒപ്പത്തിന് വേണ്ടി നിലവിളിക്കുകയാണ്. എന്നാൽ ആദ്യം കൊടുക്കത്തില്ലെന്ന് പറഞ്ഞെങ്കിലും ആ കൊടുവ മേൽ എഴുന്നേറ്റ് വേണ്ടുവോളം കൊടുക്കൂ. അത് കർത്താവ് പറഞ്ഞിങ്ങനെയാ പ്രാർത്ഥന. നീ വിട്ടുകൊടുക്കാതെ ഈ ദിവസങ്ങളിൽ നിന്റെ കണ്ണു നേരിനെ കാണിച്ചുകൊണ്ട നീ ദിവസങ്ങളിൽ അല്ലല്ലേ സ്വർഗത്തോട് മുട്ടിക്കൊണ്ടിരിക്കുന്നുവെങ്കിൽ വേണ്ടുവോളം നിനക്ക് വേണ്ടി തരുവാ. ദൈവശക്തനാ നാമത്തില് കർത്താവ് പറയുന്നു ആമേ സ്തോത്രം. മാമേൻ ആമേൻ ആമേ. ചിലതിന്റെ മരണം കുറിച്ചിട്ടിരിക്കുന്ന പിശാചി, ചിലത് മരണം എപ്പോഴാണെന്ന് അറിയില്ല. ദൈവമക്കളെ അല്ലെലുയ, ഞങ്ങളെ അല്ലെലുയ ചർച്ചില് കണ്ടുകൊണ്ടിരുന്ന പലരും ഞങ്ങളെ വിട്ട് കടന്നുപോയി. കോവിഡിന്റെ കാലത്ത് കുറേ പോയി. അല്ലെലുയ സ്തോത്രം ചെയ്യുന്നു. വേദനയോടെ ഇന്ന് രാത്രി കാലം ഞാൻ പറയട്ടെ, നമുക്കൊരു പകൽക്കാലം കൂടി ദൈവം നമുക്ക് തന്നു. ദൈവനാമത്തിൽ സ്തോത്രം. നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കണം. എന്റെ സമയം മുമ്പോട്ട് പോയൊന്നും ഇവിടെ കാണുന്നില്ല. മാസമൊന്നും ആ സമയമായി കാണിച്ചാൽ നല്ലതായിരുന്നു. യേശുവിന്റെ നാമത്തില് ഹല്ലേലൂയ. എളിയവരെ ആദരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാന്. ദൈവനാമത്തിന് സന്നദ്ധ ദിവസത്തിൽ അവന്റെ കിടക്ക ദൈവം മാറ്റി വിളിക്കുന്നു. ദൈവനാമത്തിന് സ്തോത്രം. ഞാൻ മാത്രം ശേഷിച്ചെന്ന് അങ്ങനെയല്ല. ദൈവനാമത്തിന്റെ കർത്താവ് പറഞ്ഞു നീ മാത്രമൊന്നുമല്ല, നീ നോക്കി 7000 പേരെ ഞാൻ ശേഷിച്ച് വെച്ചിട്ടുണ്ട്. ദൈവമേ രാമേൻ അവിടെ അവിടെ എത്തിയിട്ടുണ്ട്. ആമേൻ. നോക്ക് അവർക്ക് ആഹാരവും ഞാൻ കൊടുക്കാൻ ആളുകളെ ആമേൻ ആളിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. നോക്ക് ആമേൻ സ്തോത്രം. ഹല്ലേലൂയ ആമേൻ സ്തോത്രം. ഇങ്ങനെ പലരും ഹല്ലേലൂയ ദൈവ ശേഖരിച്ച് വെച്ച ചിലതിനെ ദൈവം പുറത്തു കൊണ്ടുവരുവാൻ സമയമായി. അല്ലെ അസ്തുതിക്ക് മാറ്റം വരുത്തുവാൻ ദൈവസമയമായി. സന്തോഷത്തിന് നാളുകൾ വരുവാൻ സമയമായി. ചിലതിന്റെ ഹല്ലേലൂയ അടഞ്ഞു കിടക്കുന്ന ആമേ രേഖ എഴുതിയെന്ന ഹല്ലേലൂയ സ്തോത്രം. ആമേ ദാനിയേൽ കേട്ടപ്പോൾ രാവും പകലാമേ രാമേ യെരുശലേമിന്റെ തേരും രാമേ രാമേ സ്തോത്രം വാതിൽ തുറന്ന് അവനിരുന്ന് പ്രാർത്ഥിച്ചു. ദൈവനാമത്തിന്റെ സ്തോത്രം. അത് ഹല്ലേലൂയ. അത് വിടുതലിലേക്കാണ് നടന്നത് അല്ല. കണ്ട ആമേ കാഴ്ചയിൽ വിടുതലുണ്ടായിരുന്നു ഇല്ല. എവിടേക്കാ പോയത്? സിംഹത്തിന്റെ ഗുഹയിലേക്ക്. സ്തോത്രം. നമ്മളാണെങ്കിൽ പറഞ്ഞത് ദൈവമേ ഒരു കുറവുമില്ലാതെ ഞാൻ പ്രാർത്ഥിച്ചു, ഒരു മൂനമില്ലാതെ ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ പോയത് എവിടെങ്ങോട്ടാ പോകുന്നേ? എനിക്ക് വിടുതൽ കിട്ടുന്ന സ്ഥലത്തേക്കല്ലോ. ദൈവനാമത്തിന് സ്തോത്രം. ദൈവം പലപ്പോഴും വിടുതല് അല്ലെങ്കിൽ ശത്രുവിന്റെ വായിൽ ആമേൻ വീട്ടിനകത്താ. ദൈവനാമത്തിന് സ്തോത്രം. ദൈവത്തിന്റെ ഇരുട്ടിനകത്താ ആമേൻ കഷ്ടതയുടെ നടുവിലാ വിടുതല്. പറയുന്നു ആർക്കും ഇട്ടുകൊടുക്കത്തില്ല. ആമേൻ സ്തോത്ര. വിഗ്രഹത്തിന് ഇട്ടുകൊടുക്കോ? ഇല്ല. ഇവിടുത്തെ ജാതികൾക്ക് ഇട്ടുകൊടുക്കോ? ഇല്ല. ഇവിടുത്തെ ഒരു ഒന്നിനെ വിട്ടു, സൂര്യനും ചന്ദ്രൻ നക്ഷത്രാദികൾക്ക് ഒന്നും ഒരു മഹത്വം ദൈവം കൊടുക്കത്തില്ല. അത് അവര് മാത്രമുള്ളതാ. ദൈവനാമത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അത് ദൈവം പറയുന്നു എന്നോടുകൂടി ആമേൻ 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 അത്താഴം കഴിച്ച് ആമേൻ ആമേൻ ആമേൻ. ഇപ്പോഴ് അല്ലെ എന്റെ ആമേൻ 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 കൈവെക്കുന്ന ഒരുത്തനുണ്ടല്ലോ. അയൂത സ്തോത്രം. ഹല്ലേലൂയ. ഇവൻ മാത്രേ ഹല്ലേലൂയ തെറ്റിപ്പോയി. ദൈവനാമത്തിന് സ്തോത്രം. യെസ്. രാത്രിയിൽ നീ എവിടെയോ ചെന്ന ആമേ സ്തോത്രം കൊള്ള നടത്തി ആമേൻ ആമേൻ. നീതിയുള്ള നീതിയുള്ളതിനെ പറ്റിക്കൊടുത്തെങ്കിൽ രാത്രിയിൽ ആരോടോ ദൈവം സംസാരിക്കുന്നു. നീ ബിസിനസ് ചെയ്ത് കൊള്ളയടിച്ചെടുക്കുന്നതും
ഹല്ലേലൂയ മറ്റുള്ള ഹല്ലേലൂയ ആമേൻ ആമേൻ ഹല്ലേലൂയ ചതിച്ചെടുക്കുന്നതും നല്ലതും ഉണ്ടെങ്കിൽ രാത്രിയിൽ ഈ ക്രൂശിന്റെ അടുക്കലേക്ക് വന്ന കണ്ണുനീരോടെ പ്രാർത്ഥിക്ക്. ആ കണ്ണുനീർ കണ്ടവൻ മറുപടി പോകും, മറുപടി തരും. ഇല്ലെങ്കിൽ നിനക്ക് വല്ലാത്ത അവസ്ഥ നിന്റെ കുടുംബത്തിനകത്ത് കയറി വരും. യേശുവിന്റെ നാമത്തിൽ ആമേൻ. ഒരു വലിയ സംഭവം, ഒരു നിലവിളി നിന്റെ ഭവനത്തിൽ നടക്കും. യേശുവിന്റെ നാമത്തിൽ രാത്രിയിൽ ദൂരത്തെവിടെയോ ശ്രദ്ധിക്കുന്ന ജനമേ, അല്ലേലൂയ, നീ നിന്റെ കരം ആമേൻ ആമേൻ നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു തെറ്റിപ്പോയി ആമേൻ ആമേൻ അയ്യോ എന്ന് പറഞ്ഞ് നിലവിളിക്കുന്നുവെങ്കിൽ രാത്രി ക്ഷമിക്കും. അല്ലേലൂയ സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ ചിലതിനോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അല്ലേലൂയ സ്തോത്രം അക്കവിട്ട് പറയുന്നു. ഒന്ന് ഹല്ലേലൂയ, നിന്നെ ഉയർത്തുന്ന നാളുകൾ അടുത്തു വന്നിരിക്കുന്നു. ഒരു വർഷ ഓ നിന്നെ ആമേ കാര്യം കണ്ടില്ലെങ്കിലും നിന്നെ കാണുന്ന ഒരു ദൈവം. അല്ലേലൂയ സ്തോത്രം. ശത്രുക്കളെ മുമ്പിൽ മേശൊരുക്കുന്ന ദൈവം നിന്റെ അടുത്ത് വന്നിരിക്കുന്നു. നിന്റെ തലമുറയുടെ വിഭാഗം ദൈവം നടത്താൻ പോകുന്നു. നിന്റെ തലമുറയ്ക്ക് വേണ്ടി ജോലി ദൈവം കരുതാൻ പോകുന്നു. യേശുവിന്റെ നാമത്തില് നിന്റെ ഹല്ലേലൂയ സ്തോത്രം. ആഹാരത്തിന് കുറവില്ലാത്തവരെ മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ ദൈവം നിനക്ക് വേണ്ടി ഒരുക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. ആവരവ ശൈഡരാദ്രസി അക്ഷരം ആമേൻ ആമേൻ. അക്ഷരം പ്രതി ഈ ദിവസങ്ങളിൽ ഇത് നടക്കും. ഈ ദൂതുകൾ നിങ്ങൾ എഴുതിയിട്ട് കൊള്ളുക. ഇത് വെറുതെ പറഞ്ഞത് തിരിച്ചു വരില്ല. ഇതെന്റെ പ്രവൃത്തി ചെയ്യാതെ വരില്ല. ആകാശത്തു നിന്നും മഞ്ഞും മഴയും അല്ലെങ്കിൽ ഭൂമിയിലേക്ക് വരുന്നത് പോലെ അതിന്റെ പ്രവൃത്തി അത് ചെയ്യുന്നത് പോലെ തിരിച്ചു മടങ്ങി പോകാതെ ദൈവത്തിന്റെ പ്രവൃത്തി അത് ചെയ്തെടുക്കുന്ന തിരുവചനം ഇന്ന് രാത്രിയിൽ പൊളിച്ചു പറയുന്ന ദൂതുകൾ അങ്ങനെ തന്നെ നടത്തും. യേശുവിന്റെ നാമം ഏറ്റു പറയുന്നതിന് വിടുതൽ. ആമേ തള്ളിക്കറന്നതിന് ശാപം. അല്ലേലൂയ സ്തോത്രം. ഏറ്റെടുക്കുന്നവന് അല്ലേലൂയ സ്തോത്രം. ആരാധിക്കുന്നവന് വിടുതൽ, സമർപ്പിക്കുന്നവന് വിടുതൽ. യേശുവിന്റെ നാമത്തിൽ നിന്റെ മുമ്പിൽ വാതിൽ തുറന്നു വെച്ചിട്ടുണ്ട്. നിന്റെ കണ്ണുനീര് കാത്തിരിപ്പിന് സമയമായി. യേശുവിന്റെ നാമത്തില് അവങ്കിലേക്ക് നീ കാത്തിരുന്നില്ലേ ആമേൻ. എങ്കിലേക്ക് നിന്നേക്ക് ദൈവം ചാഞ്ഞിറങ്ങി വരാൻ പോവുകയാ. എന്തിനറിയാമോ? ആ ചേറ്റിൽ നിന്നൊന്ന് എടുക്കാനെ. അവൻ ഏതിൽ കിടക്കട്ടെ, പക്ഷെ ദൈവം അത് ചേറ്റിൽ നിന്ന് എടുത്ത് ആകുന്ന പാറമേൽ നിർത്തി. അല്ലേലൂയ സ്തോത്രം. നിനക്ക് പുത്തൻ പാട്ട് നിന്റെ വായിൽ തന്ന് നമ്മുടെ ദൈവത്തിന് സ്തുതി എന്ന് പറയത്തക്ക രീതിയിൽ ആമേൻ ആമേൻ ദൈവം നിന്നെ ഉയർത്താൻ പോകുന്ന സമയങ്ങൾ അടുത്തിരിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ ഹല്ലേലൂയ. ഉദരഘടക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 ട
അത്ഭുതകരം ദൈവം തന്നെ ചെയ്തെടുക്കാൻ പോകുന്ന യേശുവിന്റെ നാമത്തില് നിന്റെ വായിലൊരു അധികാരം തന്നിട്ടുണ്ട്. നിന്നെ ദൈവത്തിന്റെ മനുഷ്യാത്മാവിന്റെ അഭിഷേകം തന്നിട്ടുണ്ടെങ്കിൽ അത് നിനക്കൊരു അധികാരവുമുണ്ട്. ചെങ്ങന്റെ മേല് അധികാരം കൽപ്പിച്ചത് തന്റെ ദാസന് കൂടെയാണെങ്കിൽ ഇന്ന് രാത്രിയിൽ ദൈവാത്മാവ് പറയുന്നു നിന്റെ അന്യഭാഷയ്ക്ക് അകത്തൊരു ശക്തിയുണ്ട്, അതിന് അധികാരമുണ്ട്, അതിന് കൽപ്പിക്കാനുള്ള അധികാരമുണ്ട്, നിന്നെ തകർക്കാനുള്ള അധികാരമുണ്ട്. നിന്നെ വല്ലാത്തൊരു മണ്ഡലത്തിൽ നിർത്തിക്കൊണ്ട് വെച്ചിരിക്കുന്ന അന്ധകാര ശക്തിയെ തകർക്കാൻ തക്കവണ്ണ അധികാരം നിന്നിലുണ്ട്. നിന്റെ പ്രാർത്ഥനയ്ക്കുണ്ട്, നിന്റെ ഉള്ളിലുണ്ട്. യേശുവിന്റെ നാമത്തില് അത് എടുക്കാതെ ഇങ്ങനെ വിടുകയാവും. യേശുവിന്റെ നാമത്തില് പ്രാർത്ഥിക്കാതെ എങ്ങനെ വിടുതലാവും? ഉള്ളിലൊരു ശക്തി ഉണ്ട്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ ദിവസം പ്രിയപ്പെട്ടവരെ, സൂമിൽ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൂരത്തിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, എനിക്കൊന്നുമില്ലെന്ന് പറയാൻ നിന്റെ ഉള്ളിനകത്ത് ശക്തിയുണ്ട്. നീ പ്രാർത്ഥിച്ചു നീ തുടങ്ങിക്കോ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനോട് നീ അങ്ങനെ ചേർന്ന് നിന്നുകൊണ്ട് നീ കൽപ്പിക്ക, നിന്റെ മുമ്പിൽ ഇല്ലാത്തത് ഉളവായി വരും. യേശുവിന്റെ നാമത്തില് കാണുന്നില്ലെങ്കിൽ ദൈവത്തോട് പറകത്താം എന്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയി. യേശുവിന്റെ നാമത്തിൽ അച്ചിരിയമായിട്ടും ആത്മീയമായിട്ടും ദൈവത്തിന്റെ സന്നിധിയിൽ ആ പ്രകാശം കടന്നു വരട്ടെ. യേശുവിന്റെ നാമത്തിൽ നിഹളഭാവം നിനക്ക് വന്നിട്ടുണ്ടെങ്കിൽ കുറവേറ്റു പറ. യേശുവിന്റെ നാമത്തില് പരിഹാസിയായി നീ പലപ്പോഴും സംസാരിച്ചത് നിനക്ക് ബന്ധനമായി മാറിയിട്ടുണ്ട്. അത് ഈ ദിവസങ്ങളിൽ ബന്ധനങ്ങളെ അഴിക്കാനായി പ്രാർത്ഥിക്കുക. അവൻ നിന്നെ കാലും കുറവുള്ളവനെ കാണുമ്പോൾ നിനക്ക് പരിഹാസമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ദൈവത്തിന്റെ പൈതലേ ഹല്ലേലൂയ്യ, അത് നിനക്കാണ് ബന്ധനം വീണത്. ആമേൻ 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 ആമേൻ. യേശുവിന്റെ നാമത്തിൽ ലാസറിനെ കൈ ആമേൻ ദൈവം ഇരുത്തിയത് പോലെ ചിലതിനെ ദൈവത്തിന്റെ മനുഷ്യൻ ആവും. അല്ലേ ലുയ്യ സ്തോത്രം. ദൈവം ഇരുത്താൻ പന്തിയിൽ ഇരുത്തുവാ,
മരണത്തിന്റെ കൂരലിന്റെ താഴ്വരയിൽ നിന്ന് കല്ലറ വെട്ടി പുറത്തുറന്ന ലാസറിന്റെ അമ്മേരി ക്രിസ്തുവിനോടുകൂടി ഇരുത്തിയതുപോലെ ചിലതിൻ്റെതായ ആമേൻ അകത്തളത്തിൽ ആമേൻ നാറ്റം വെച്ച് ഭവിച്ചതായ കെട്ടുകളെ അഴിച്ചുമാറ്റി പള്ളിയിൽ ഇരുത്തുന്ന ദിവസങ്ങൾ നിന്റെ മുമ്പിൽ ആമേൻ ആമേൻ അടുത്തു തന്നെ ആരാണ് വിലങ്ങ് വെച്ചിരിക്കുന്നത്? ക്രിസ്തു സ്വതന്ത്രനാ, നീ സ്വതന്ത്രനാ, അവന്റെ ആത്മാവിന് സ്വാതന്ത്ര്യമുണ്ട്. ആമേനസ്തു, നിന്നെ വിലങ്ങ് വെക്കാൻ കഴിയില്ല. സുവിശേഷ വേലയെ തകർക്കുവാൻ ഈ ലോകത്തിലെ ശക്തികൾ ഒരുമിച്ച് കൂടിയാലും കർത്താവ് പറയുന്നു, ഞാൻ നിന്റെ മധ്യത്തിലുണ്ട്. നാമത്തിന് സ്തോത്രം. നാമത്തെ സിംഹത്തിന്റെ വായിൽ എന്ന പോലെ അതിനെ വിടുവിച്ച് കൊണ്ടുവന്നത് കർത്താവിന് നിന്നെ വലിയ പ്രയോജനപ്പെടുത്താൻ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു. നീ നിന്നെ തന്നെ പറ, ഞാൻ എന്നിൽ ഒരു പരിശുദ്ധാത്മാവുണ്ട്, എന്നിൽ ഒരു ശക്തി ഉണ്ട്, ഞാൻ ഇന്ന് അത് ഏറ്റെടുക്കാൻ പോവുകയാണ്. ചിലരുണ്ട് ഭൂതങ്ങളെ കാണുമ്പം പേടിക്കുന്നത്, എന്തിനാ? നിന്നിൽ ഇരിക്കുന്നവൻ അതിനും വലിയവനാ. അത് നീ എടുക്കാത്തത് കൊണ്ട് നിന്നെ അമ്മത്തി വെച്ചിരിക്കുകയാ. യേശുവിന്റെ നാമത്തിൽ ചില രോഗബന്ധനങ്ങളെ ഞാൻ അഴിച്ചു മാറ്റും. യേശുവിന്റെ നാമത്തിൽ നിന്റെ ആമേൻ വാഗുണ്ട് കൽപ്പിക്കുക. ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ആമേൻ നിന്റെ വാതിലുകൾ തുറന്നു വരുന്നത് നിനക്ക് കാണുവാൻ. കള്ളപ്രവാചകന്മാരെ കൂടി വരുന്ന കാലഘട്ടം കടന്നു വന്നിരിക്കുകയാണ്. കള്ളം ആമേൻ ആമേൻ ആമേൻ, അവിടെ ക്രിസ്തു ഇവിടെ ക്രിസ്തു എന്ന് പറയുന്ന കാലം കടന്നു വന്നിരിക്കുകയാണ്. കർത്താവിന്റെ വരവിന് വേണ്ടി നിന്നെ ശുദ്ധീകരിച്ച് ഏൽപ്പിക്കുന്നുവെങ്കിൽ ദൈവനാമത്തിന് സ്തോത്രം. ഹല്ലേലൂയ. പ്രാർത്ഥനയുടെ മുട്ടുമടക്കുന്നത് കുറയരുത്. മൂന്നാം മണി നേരത്തെ രാത്രിയുടെ യാമങ്ങളിൽ എഴുന്നേറ്റിരുന്ന് ദൈവസന്നിധി നിലവിളിക്കുന്ന വിഷയത്തിന് ഈ വരുന്ന ദിവസങ്ങളിൽ ആരോടത്തോ ദൈവാത്മാവ് പറയുന്നു, ഹല്ലേലൂയ സ്തോത്രം. ചില സഹോദരിമാരടുത്ത് ആമേൻ ആമേൻ, മൂന്ന് മണിക്ക് എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കുന്ന ചില സഹോദരിമാരുടെ മേലെ ആമേൻ ആമേൻ. കുടുംബമേ, വ്യക്തിപരമായ സഹോദര, നിന്റെ മേലെ ആമേൻ ആമേൻ ദൈവം ഒരു വിടുതൽ അയച്ചിട്ടുണ്ട്. ഈ ദിവസങ്ങൾ ചില ആമേൻ 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 പ്രോമിസോടുകൂടി ചില കത്തുകൾ കടന്നു വരാം. ചില നന്മകൾ നിനക്ക് വേണ്ടി തുറക്കും. ചില കമ്പനികളിൽ മേൽ ദൈവത്തിന്റെ പ്രമോട്ട് ഉണ്ടാകും. ചിലർക്ക് വേണ്ടി ആ ദൈവത്തിന്റെ ശുശ്രൂഷകളും അതിന്റെ നന്മകളും നീ ഒരുക്കുവോ. യാത്ര ചെയ്യുകയാണ് യേശുവിന്റെ നാമത്തിൽ. പടകില് ആരുണ്ട്? യേശുണ്ട്. യേശു തട്ടി ഉണർത്തുന്ന മൂന്ന് മണിക്ക് എഴുന്നേറ്റ് തട്ടി ഉണർത്ത്. ആമേ സ്തോത്രം. പടക് വേഗത്തിൽ ചെന്നെത്തും യേശുവിന്റെ നാമത്തിന്. രാത്രിയിൽ ദൈവം ഒരു വലിയ കാര്യങ്ങൾ ചെയ്തെടുക്കട്ടെ. ദൈവനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. അതെ, നിന്റെ കണ്ണുനീര് തുരുത്തി അവൻ ദാവീദ് പറയുന്ന എന്റെ കണ്ണുനീര് തുരുത്തിയിലാക്കി വെക്കണം. എന്നറിയാമോ, വരും തലമുറയ്ക്ക് ഇതുപോലെ ഇരുന്ന് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അവൻ ആക്കി വെച്ചോ, അവന്റെ വാക്ക് കേട്ടു, ആ പ്രാർത്ഥന കേട്ടു ദൈവം. ഹല്ലേലൂയ. തുരുത്തിയിലാക്കി തലമുറയ്ക്കൊരു സിംഹാസനം ഒരുക്കി. അവസാനം എന്റെ കർത്താവ് അവന്റെ വംശത്തിൽ തന്നെ അമ്മേ ധരിച്ചു. ആ രാജ്യത്തിന്റെ അവളമ്മേന്റെ ചെമ്പോലെ അവന്റെ രാമേന്റെ കരങ്ങളിൽ കൊടുത്തു എന്നുള്ള കണ്ണനീരിന്റെ വെളിപ്പാട്. സ്തോത്രം. നാളുകൾ ദാവീദ് കഴിഞ്ഞെങ്കിലും ദൈവത്തിന്റെ രാജ്യത്തിന് വേണ്ടിയുള്ള വരവിന് അല്ലേലൂയ എല്ലാം ദൈവം അതിനകത്ത് ഒരുക്കി കൊടുത്തു. കണ്ണുനിരിച്ചതല്ല, തലമുറകൾ അനേക സ്റ്റേജുകളിൽ ആമേൻ വചന ശുശ്രൂഷകളിൽ ആമേൻ അനേക സ്ഥലങ്ങളിൽ വിടുതലായി മാറും നിന്റെ കണ്ണുനീരെ. കണമേ ഏൽപ്പിച്ചു കൊടുക്ക് കരയുന്ന ഒരു പ്രവാചകനായി. നിയമേ ഈരമ്യാവും മാറിയെങ്കിൽ തലമുറകളിലും പറ്റാത്തൊരു കണ്ണുനീര് നീ ചോദിച്ചു വാങ്ങിക്ക്. നിന്റെ സ്ഥിതിക്ക് ദൈവം മാറ്റം. നിന്റെ തുരുത്തിയിലെ കണ്ണുനീര് ദൈവം തൊട്ടിട്ടുണ്ട് കേട്ടോ. ആമേൻ. 2021 തന്നെ മറുപടി ഉണ്ട് കേട്ടോ. താമസിക്കാതെ നിന്റെ ആമേൻ വിടുതൽ ഉണ്ട് കേട്ടോ. ഞാനോട് പറയാൻ നടത്തുന്നില്ലേ, നിനക്കും ദൈവത്തിന് മാത്രം അറിയാന്നുള്ളത്. നിനക്കും ദൈവത്തിന് മാത്രം അറിയാം. അതെ, ഇപ്പൊ ഇതില് നിനക്കും ദൈവത്തിന് മാത്രം അറിയാവുന്നത് 2021 അത് വലിയ കാര്യമായി വെളിപ്പെടാൻ പോവുകയാണ്. കൈകൾ സന്ധ്യ കൈകൾ മലർത്ത് പൂർവഭാഷയുടെ കണ്ണുനീര് കുറയണ്ട, ഭയപ്പെടേണ്ട. ഞാൻ നിന്റെ ദൈവം ശ്രമിച്ചു നോക്കേണ്ട. നിന്റെ വലം കൈക്ക് ദൈവം പിടിച്ചിട്ടുണ്ട്. കുഞ്ഞിരിക്കുകയാണെങ്കിൽ നീ എഴുതി നിൽക്കും. ദൈവത്തിന്റെ കരം ഓ സൗഖ്യമാക്കുന്ന
അവരവരുടെ അമ്മാവിന്റെ കണ്ണുനീരുകൾ അമ്മാവന്റെ നിലവിളി തൊട്ടടുത്ത് തന്നെ ഒരു തുറന്നു വെച്ചു. അമ്മയെ ഒരു ഉറവ ഉണ്ടായിരുന്നു. ഇപ്പോ കരഞ്ഞാലുണ്ട്, നിലവിളിച്ചാലുണ്ട്, നിന്റെ അടുത്ത് തന്നെ ഉണ്ട്. ിൽ നമുക്ക് സമർപ്പിക്കാം. സമയത്തോളം തന്ന ദൈവത്തിന്റെ ദാസന് നന്ദി പറയുന്നു. എല്ലാവരും പ്രിയപ്പെട്ടവർ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണം, ഞങ്ങളുടെ കുടുംബത്തിനായി പ്രാർത്ഥിക്കണം എന്ന് അപേക്ഷിച്ചുകൊണ്ട് എന്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കും. നമ്മുടെ ഈ ശുശ്രൂഷയുടെ 288-ാം ദിവസത്തിൽ നമ്മൾ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ അവിടുത്തെ കടന്നു വരികയും ദൈവത്തിന്റെ മാറ്റമില്ലാതെ വനത്തിന്റെ വെളിപ്പാടുകൾ ഇന്ന് രാത്രി ആത്മനിറവോടെ കൈമാറ്റം ചെയ്ത പ്രിയകർത്താവ് ദാസി പ്രിയ സുജാപ്പോഴുള്ള നന്ദിയെ വ്യക്തിപരമായ പേരിലും സഭയുടെ പേരിക്കാൻ ദാസി ദൈവം ധാരാളം ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. വളരെ ആത്മാർത്ഥതയുടെ പരിശുദ്ധാത്മ നിയോഗത്തോടെ ഹല്ലേലൂയ അതേശ് ദൈവത്തിന്റെ ആത്മാവ് ഇവിടെ എത്തുന്നല്ലോ. ഇന്ന് രാത്രികാല ദൈവമക്കളെ ദൈവവരങ്ങളെ കേൾപ്പിക്കാൻ പ്രാർത്ഥിക്കുകയും ചെയ്യാം. കേൾക്കപ്പെട്ട വചനങ്ങൾ സമ്പൂർണ്ണമായി സമർപ്പിക്കാം. ഹല്ലേലൂയ നീ എന്റെ ഉഴച്ചകളെ എണ്ണുന്നു, എന്റെ കണ്ണ് നീ നിന്റെ തുരുത്തിലാക്കി വയ്ക്കണമേ, അത് നിന്റെ പുസ്തകത്തിലെയോ. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ പലപ്പോഴും ജീവിതത്തിന്റെ ഇടങ്ങളിൽ നാം ഒറ്റപ്പെടുമ്പോൾ, എല്ലാവരും നമ്മെ കൈവിടുമ്പോൾ, സ്തോത്രം പ്രതിസന്ധികൾ ഓരോന്നോരോന്നായി അടിക്കടി ഉയർന്നുകൊണ്ടിരിക്കുമ്പോൾ നാം ചോദ്യമാണ് ദൈവമേ നീ ദൂരത്ത് നിൽക്കുന്നത് എന്താണ്? ഹല്ലേലൂയ നമുക്ക് പെട്ടെന്ന് ഒരു ചില പ്രയാസങ്ങൾ വരുമ്പോൾ കൂടെയുള്ളവരെല്ലാം അകന്നു മാറും, നാം ഒറ്റപ്പെടും, എല്ലാ ബന്ധങ്ങളും അറ്റുപോകും. സ്നേഹിതർ, പ്രിയപ്പെട്ടവർ, കൂട്ടുവിശ്വാസികൾ, കൂടെ പ്രാർത്ഥിക്കുന്നവർ എല്ലാം മാറി നിൽക്കും. ഒരു നോർമൽ സാധാരണ ജീവിതത്തിൽ നടന്നു പോകുന്നെങ്കിൽ വലിയ പ്രശ്നങ്ങളില്ല. എന്നാൽ എന്തെങ്കിലും ഒരു പ്രതിസന്ധി നമുക്ക് ഉണ്ടായാൽ പെട്ടെന്ന് എല്ലാവരും നമ്മെ മറന്ന്, നമ്മെ കാണാതെ, നമ്മെ അറിയാതെ, നമ്മെ ശ്രദ്ധിക്കാതെ ഒക്കെ മാറിപ്പോകും. ആ നിമിഷം നാം പ്രാർത്ഥിച്ചാൽ പോലും ദൈവം ദൂരെ നിൽക്കുകയാണോ, ദൈവമേ നീ മറന്നു നിൽക്കുന്നത് എന്ത്, ദൂരെ നിൽക്കുന്നത് ചോദിച്ചു പോകും. ഹല്ലേലൂയ നാം ഒറ്റയ്ക്ക് നിന്ന് നിലവിളിക്കുന്ന എത്രയോ സന്ദർഭങ്ങളായിട്ടുണ്ട്. ഹല്ലേലൂയ പക്ഷേ ഇന്ന് രാത്രി ദൈവം ഓർപ്പിച്ചല്ലോ. ഹല്ലേലൂയ അവനെ നീ എന്റെ ഉഴച്ചല എണ്ണുന്നു, എന്റെ കണ്ണുനീരെല്ലാം നിന്റെ തുരുത്തിയിലാക്കി വെക്കണമേ. ഏതെങ്കിലും നിമിഷങ്ങളിൽ, ഏതെങ്കിലും യാത്രകളിലോ, പ്രാർത്ഥനാ സമയങ്ങളിലോ, ജോലി സമയങ്ങളോ, എപ്പോഴെങ്കിലും യാത്ര ചെയ്തപ്പോഴോ നാം അറിയാതെ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നമ്മുടെ തിങ്ങി വിങ്ങി പൊങ്ങി പൊട്ടിയ ആ കണ്ണുനീർ കണങ്ങൾ, ഹല്ലേലൂയ നാം അറിയാതെ നമ്മുടെ കണ്ണുകളിൽ നിന്ന് നടന്നു വീണ ആ മണിമുത്തുകൾ എവിടെയാണ്, എപ്പോഴാണ്, ഒരുപക്ഷെ ഇപ്പോൾ നമ്മൾ അറിയുന്നില്ലെങ്കിലും അതെല്ലാം ദൈവത്തിന്റെ തുരുത്തിലാക്കി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ അതേ സ്തോത്രം. ഹല്ലേലൂയ അതേ കണ്ണുനീരെല്ലാം ഒപ്പിയെടുത്ത് തുരുത്തിലാക്കുന്നവൻ തുരുത്തി നിറയുമ്പോൾ അളന്നെടുത്ത് അനുഗ്രഹമാക്കുന്ന ദൈവത്തുമ്പിലാണ് ഇന്ന് രാത്രി നമായിരിക്കുന്നത്. ഹല്ലേലൂയ എപ്പോഴെങ്കിലും നമ്മുടെ കണ്ണ് നിറഞ്ഞിട്ടുണ്ടോ? എപ്പോഴെങ്കിലും നമ്മുടെ കണ്ണമറിയാതെ നമ്മുടെ കണ്ണ് നിറഞ്ഞ് തൊളുമ്പിട്ടുണ്ടോ? ദൈവമക്കളെ ഭാരപ്പെടരുത്. ഹല്ലേലൂയ അതെ കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യും. വിത്ത് കരഞ്ഞ് ചുമന്നുകൊണ്ട് വിതയ്ക്കാൻ പോയി, പക്ഷേ കറ്റകൾ ആർത്തും കൊണ്ട് ചുമന്ന് കൊണ്ടുവരികയാണ്. ഹല്ലേലൂയ അതുകൊണ്ട് നാം പൊഴിച്ച കണ്ണുനീരിന് വിലയുണ്ട്. ഹല്ലേലൂയ നമ്മുടെ കണ്ണുകൾ അടഞ്ഞുവിടെ കണ്ണുനീരുകൾക്ക് വിലയുണ്ട്. ഹല്ലേലൂയ നമ്മറിയാതെ ചിലപ്പോ നമ്മുടെ ഹൃദയത്തിൽ ഹല്ലേലൂയ അതെ ഹല്ലേലൂയ ഏങ്ങലുകൾ തേങ്ങൽ ഉണ്ടായിട്ടുണ്ടല്ലേ, അറിയാതെ ദീർഘശ്വാസം വിട്ടിട്ടില്ലേ, എല്ലാം മറുപടി ഉണ്ട്. സ്വർഗത്തിന് ആ ഭാഷ എല്ലാം അറിയാം. ഹല്ലേലൂയ സ്തോത്രം. ഒരുപക്ഷെ ഏലി ചോദിക്കും നിന്റെ നീ മദ്യപിച്ചിരിക്കുകയാണ്, നിന്റെ മത്തിറങ്ങട്ടെ എന്ന് ചോദിക്കുന്ന സന്ദർഭമുണ്ടായിട്ടുണ്ട്. പക്ഷേ അന്നയുടെ നിലവിളി ശബ്ദം യജമാനനെ അടിയിൽ ഒരു നീച സ്ത്രീ എന്ന പോലെ കണക്കാക്കുന്നത്. ഹല്ലേലൂയ ഞാൻ മനോവ്യസനമുള്ള ഒരു സ്ത്രീ. ഹല്ലേലൂയ ഇന്ന് രാത്രിയിൽ ഒരുപക്ഷെ നമ്മുടെ മനോവ്യസനം മറ്റോടെ പറയാൻ കഴിഞ്ഞിട്ടില്ല. സ്വർഗം അറിയുന്നുണ്ട് ഏത് വിഷയത്തെ കുറിച്ച്? നശിച്ചു പോകുന്ന ആത്മകളെ കുറിച്ച്, ദേശത്തെ കുറിച്ച്, ഹല്ലേലൂയ പാപത്തിൽ ജീവിക്കുന്നതിനെ കുറിച്ച്, ഹല്ലേലൂയ ദോഷികളായി ജീവിക്കുന്നതിനെ കുറിച്ച്,
ഹല ദൈവം ആരെന്നറിയാത്ത ലോക ജനത്തെ നോക്കിക്കൊണ്ട് ഹലിയ ആത്മഭാരത്തോടെ കരയുന്ന പ്രിയപ്പെട്ടവരെ സ്വർഗവാദനൊക്കെ മറുപടി തരുന്നുണ്ട്. ഹാലലൂയ, 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 ഹാലലൂയ. അതെ, ദൈവത്തിന്റെ സ്നേഹം അറിഞ്ഞവർ പിന്മാറിപ്പോയവരെ ഓർത്ത് കരയുന്ന ദൈവമേതലേ ഹാലലു ദൈവം മറുപടി തരും. ദൈവം മടക്കി വരുത്തും. ഹാലലൂയ, കണ്ണുനിരെല്ലാം മറുപടി ഉണ്ട്. നിരാപ്തിക ദൈവരിലേക്ക് ഏൽപ്പിക്കാം. ഹാലലി, നാം പ്രതിസന്ധിയുള്ള കടന്നു പോകത്തില്ല എന്നല്ല, നാം പ്രതിസന്ധി കടന്നു പോകും. ഹാലലിയ, അതേ സ്തോത്രം. ഹാലലിയ, മൊർദ്ദേക്കായി കാണുകയാണ് ഹാമാന്റെ വീടിന് മുൻപിൽ 50 മുഴം ഉയരമുള്ള ഒരു വലിയ കഴുവർ ഉണ്ടാക്കിയത്. ഹാലലിയ, പക്ഷേ ആരാണ് അത് തൂങ്ങേണ്ടതെന്ന് സ്വർഗം തിരിച്ചിട്ടുണ്ട്. ഹാലലൂയ, അതേ സ്തോത്രം, സ്തോത്രം. എബ്രായ ബാലന്മാർ കാണുകയാണ് തീയുടെ ശക്തി 7 മടങ്ങ് വർദ്ധിപ്പിച്ചത്. പക്ഷെ അതിനകത്ത് ഹാലലിയ, അതേ നടക്കേണ്ട വിടുതല് കണ്ടിട്ടുള്ള സ്വർഗം ഇറങ്ങി വന്നിട്ടുണ്ട്. സിംഹത്തിന്റെ ഗുഹയിൽ ഹാലലിയ, അതേ ഹാലലിയ, വിശന്ന് കിടക്കുന്ന സിംഹങ്ങളെ ഹാലലിയ നടുവിലേക്ക് വലിച്ചെറിയപ്പെട്ടപ്പോൾ സ്വർഗം ഒരു കാര്യം തീരുമാനിച്ചു. ഹാലലിയ, അവയോട് കൽപ്പിച്ചു, എന്റെ ദാസനായ ദാനിയേലിനെ തൊട്ടു പോകരുതെന്ന്. യെസ്, തീയിൽ കൂടി കിടക്കാം, നമ്മളത് കിടക്കേണ്ടി വരും. പക്ഷേ ഹാലലിയ, അത് നിന്നെ തൊടണമോ തൊടേണ്ടായോ, നിന്നെ ഏശണമോ ഏശാതെ ഏശാന്റെ ആയോ, ഹാലലിയ, അതേ തീയുടെ മണം പോലും അത് ഏശാതെ വണ്ണം സൂക്ഷിക്കുന്ന സ്വർഗം നമ്മോട് കൂടെ ഉണ്ട്. ധൈര്യപ്പെടാ ഈ രാത്രിക്കാരൻ, ധൈര്യപ്പെടാ. ഹാലലിയ, ഹൃദയത്തിന് ആശ്വാസം എത്തിയിട്ടുണ്ട്. ഈ ശബ്ദം ഒരിക്കലും മറക്കാതെ കിടക്കട്ടെ. ഹാലലൂയ, ഒറ്റയ്ക്ക് ഏങ്ങി മുങ്ങി കരതയ്യ പോയതല്ലേ, അവന്റെ അടുക്കലുണ്ട്. ഹാലലൂയ, അവന്റെ അടുക്കലുണ്ട്. നമുക്ക് ദൈവം ജീവിക്കുന്നുണ്ട് എന്ന് രാത്രി ദൈവത്തിന്റെ ശബ്ദം കേൾപ്പിടയായിട്ടുണ്ടല്ലോ. ദൈവത്തെ കേൾപ്പിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം, സമർപ്പിക്കാം. ഹാലലൂയ, ഇന്ന് രാത്രി ദൈവം എല്ലാവരെയും ധാരണ ദാനം അനുകരിക്കുമാറാകട്ടെ. ദൈവന സംസ്ഥ ദൈവദാസി കൊണ്ട് പ്രാർത്ഥിക്കുന്ന ദൈവദാസിയെയും എന്റെ കുടുംബത്തിന്റെ ശുശ്രൂഷയിലും അനുകരിക്കുമാറാകട്ടെ. ഹാലലൂയ, കഴിഞ്ഞ മാസങ്ങൾ കടന്നുപോയ ശരീരത്തിന്റെ വേദനാജനക അനുഭവങ്ങളിലും ദൈവത്തിന് ഇത്ര ബലം നൽകി തുടർന്നും പൂർണ്ണാരോഗ്യത്തോടെ കർത്താവ് നാം ഉയർത്തുവാൻ ദാസി ദൈവം ബലം കൊടുക്കുമാറാകട്ടെ. ഹാലലൂയ, ദാസി ബലപ്പെടുത്തുമാറാകട്ടെ. ഇന്ന് രാത്രി ഈ ശബ്ദങ്ങളിൽ അനുകരിക്കുമാറാകട്ടെ. റെക്കോർഡിംഗ് മെസ്സേജ് കേട്ട പ്രിയപ്പെട്ടവർ, ഹാലലൂയ, കേൾക്കുന്ന പ്രിയപ്പെട്ടവർക്കും ഈ മെസ്സേജ് അനുഗ്രഹത്തിരുവാൻ സ്വർഗടയാക്കുമാറാകട്ടെ. ദൈവത്തിനകളിലേക്ക് ഏൽപ്പിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാൻ സമർപ്പിക്കാം. നാളെ നമുക്ക് മീറ്റിംഗ് ഉണ്ടല്ലോ. ഹാലലൂയ, അത് ഏറ്റവും ദൈവത്തിനുമാറാകട്ടെ. നമ്മെല്ലാവരും പ്രാർത്ഥിക്കപ്പെടുന്നു പ്രിയ. ഹാലലൂയ, അതേ പ്രിജോസങ്ങൾ ദയവായി ശബ്ദ ഉയർത്തി ഈ രാത്രികൾ കേൾക്കപ്പെട്ട വചനങ്ങളെ ധ്യാനിച്ചുകൊണ്ട് ഉറക്കെ പ്രാർത്ഥിക്കും. ക്രിസ്തുപിതാവേ, താങ്ക് ലോർഡ്. അടികൾ തിരു മുമ്പിലേക്ക് കടന്നു വരുന്നു. താങ്ക് ലോർഡ്. അവയെ നിരവധി കടികൾ നോക്കുന്നു. താങ്ക് യു ജീസസ്. ഇന്ന് സന്ധ്യാസമയം അടികളെ കൽപ്പിച്ച വചനങ്ങൾക്ക് അങ്ങനെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. ഹാലലിയ, അവന്റെ ദാസ്യം ശക്തീകരിച്ച കൃപകൾക്കായി അങ്ങനെ വാഴ്ത്തുന്നു. ഹാലലിയ, അവയെ എന്റെ ഒഴിച്ചുകളെ കണ്ട്. ഹാലലിയ, എന്റെ കണ്ണുനീർ നിന്റെ ദുരിതയിൽ ശേഷിച്ചു വെച്ചിരിക്കുന്നതിനാൽ അങ്ങനെ വാഴ്ത്തുന്നു. താങ്ക് യു ലോർഡ്. ദൈവം എല്ലാം അറിയുന്നതിനാൽ, ദൈവം എല്ലാം പ്രവർത്തിക്കുന്നതിനാൽ, ദൈവം ശക്തീകരിക്കുന്നതിനാൽ, ഹാലലിയ, അടികളുടെ ജീവിതങ്ങളുടെ എല്ലാ ഏടുകളെയും കർത്താവ് കാണുന്നതിനാൽ അങ്ങനെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. ഹാലലിയ, അങ്ങേക്ക് അറിവില്ലാതെ ഒന്നുമില്ലല്ലോ. ഗ്ലോറിഫൈ കാൾ എല്ലാം അങ്ങയുടെ മുമ്പിൽ താങ്കിൽ മലർന്നിരിക്കുന്നു, തുറന്നിരിക്കുന്നു. ഹാലലിയ, അടികളുടെ ജീവിതത്തിന്റെ ഓരോ സ്റ്റെപ്പുകളെയും താങ്ക് യു ലോർഡ്. കർത്താവ് മാനിക്കുന്നതിനാൽ അങ്ങനെ വാഴ്ത്തുന്നു. ഹാലലിയ, ഓരോ ബന്ധാവുകളെയും കർത്താവ് തുറക്കുന്നതിനാൽ അങ്ങനെ വാഴ്ത്തുന്നു. ഹാലലിയ, ഉഴിച്ചകളെ കർത്താവ് കാണുകയും എണ്ണുകയും ചെയ്യുന്നതിനാൽ അങ്ങനെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. കർത്താവിന്റെ ദാസനെ ദാസിയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ കാലം കൊണ്ട് പ്രയാസങ്ങൾ കർത്താവ് വിടുവിച്ചു, ശക്തിയോടുകൂടി നിലനിർത്തുന്നതിനാൽ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി അപ്പാ ആത്മശക്തിയോടുകൂടി നിലനിർത്തുന്ന അങ്ങനെ വലിയ കൃപയ്ക്കായി അങ്ങനെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. ഹാലലിയ, ദൈവം വീണ്ടും അത്ഭുതങ്ങളെ ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടികൾ നിന്ന് കേട്ട വചനങ്ങൾ അടികളുടെ ജീവിതത്തിൽ, ക്രിസ്ത്യ ജീവിതത്തിൽ വളരെ ഉത്സാഹജനകമായിരിക്കട്ടെ എന്ന് അടികൾ പ്രാർത്ഥിക്കുന്നു. ഹാലലിയ, അടികളെ അപ്പ മുന്നോട്ട് നയിപ്പാൻ തക്കപ്പെടും. ആ വചന അടികളെ സഹായിക്കട്ടെ. അപ്പൊ അത് കേട്ട എല്ലാവരെയും, പ്ലാറ്റ്ഫോമിലായിരിക്കുന്ന ഏവരെയും ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ പ്രവൃത്തികൾ തികവുള്ളത്. ഹാലലിയ, താങ്ക് യു ലോർഡ്. അത് ഓരോന്നോരോന്ന് അച്ചുള്ള വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. ദാസൻ ജോൺസ് പാസ്റ്റിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, കുടുംബത്തെ പ്രാർത്ഥിക്കുന്നു. ഹാലലിയ, തെങ്കിലും മലമേൽ ശോഭിക്കുന്ന പട്ടണമായി ഹാലലിയ, തെങ്കിലോട്ട് വിളക്കായി ഹാലലിയ, നീ മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സിറ്റി ഹാർവെസ്റ്റേഴ്സിന്റെ അടികൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. തെങ്കിലോ പറയപ്പെട്ട എല്ലാ ഗോൾഫൈക്കളുടെ ആലോചനകളും താവിന്റെ സന്നിയിൽ ഉണ്ടല്ലോ ഗോൾഫൈക്കൾ, അത് അതിന്റെ പൂർണ്ണതയിലേക്ക് വരുവാൻ അടികളുടെ കണ്ണുകൾ കാണട്ടെ, അടികളെ ചെവികൾ ശ്രദ്ധിക്കട്ടെ എന്ന് അടികൾ പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണം, അവിടെ ഭാവിയെ വാഴ്ത്തണം. തെങ്കിലോ ഈ പ്ലാറ്റ്ഫോമിൽ, ഈ വിർച്വൽ പ്ലാറ്റ്ഫോമിൽ ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും
ഇന്ന് രാത്രിയിൽ അടിയങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഹാലലിയ, ദൈവം സഹായിക്കണം. വീണ്ടും നാളെ കടന്നു വന്ന് കർത്താവിന്റെ വചനം ശ്രവിപ്പാനും തെങ്കിലോൺ ഹാലലിയ അതിൽ നിന്ന് പാപങ്ങളോ നന്മ പ്രാപിപ്പാനും സ്വർഗം ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് അടിയങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ രാജ്യത്തെ അനുഗ്രഹിക്കണം. പാൻഡമിക് യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ഹാലലിയ, അതിനാൽ പ്രയാസപ്പെടുന്ന അനേകരുണ്ടല്ലോ ഗോൾഫേക്കാൾ, ഹോസ്പിറ്റലിലായിരിക്കുന്നവരുണ്ടല്ലോ ഗോൾഫേക്കാൾ, കർത്താവിന്റെ സൗഖ്യമാകുന്നകരം നീട്ടുമാറാകണമെന്ന് അടിയങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹാലലിയ, അടിയങ്ങൾ രാജ്യത്തെ അടിയങ്ങൾ അനുഗ്രഹിക്കുന്നു. തെങ്കിലും ഭരണാധികാരികളെ അനുഗ്രഹിക്കുന്നു. അവർ യേശുവിനെ അറിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹാലലിയ, ഇസ്ലാമിന്റെ സമാധാനത്തിന് വേണ്ടി അടിയങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവ അത്ഭുതങ്ങളെ ചെയ്തതിനാൽ സ്തോത്രം. രാത്രി അനുഗ്രഹിക്കുന്നതിനാൽ സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിച്ച് പടിയെടുത്ത പരിശുദ്ധാൽമാണ്ട കൂട്ടായ്മയും കരുതലും കാവലും സഹവാസം ഇപ്പോഴും നാമോർത്ത പ്രാപ്തിയ സാല വിഷയങ്ങളുടെ മേലും ഇപ്പോൾ പിരിഞ്ഞു പോകുന്ന മേലും ഭൂമിയിലെ സകല വിശുദ്ധന്മാരും ഇനി തമ്മിൽ കണ്ടുമുട്ടും വരെ കർത്താവിന്റെ രണ്ടാമത്തെ വരവളിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ. കർത്താവ് എല്ലാ രാത്രി